ബഹുമാനപ്പെട്ട അച്ഛൻ ശുശ്രൂഷക്കാർ, ഈ പള്ളിയുടെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെൻ്റെ വിനീതമായ നിങ്ങളുടെ അവസ്ഥ നന്നായിട്ടറിയാം. ഒന്നര മണിക്കൂർ സർവീസ് കഴിഞ്ഞ് ഒരു ക്ലാസ്സും കൂടെ എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു, ഇതിനോടനുബന്ധിച്ച് ക്ലാസ് കൊടുത്തില്ലെങ്കിൽ ഉച്ച കഴിഞ്ഞതൊക്കെ പറഞ്ഞാൽ എല്ലാവരും തന്നെ ഒന്ന് സംബന്ധിക്കില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എത്രയും വേഗം, അച്ഛൻ മൂന്ന് ടോപ്പിക്കാണ്, കുടുംബഭദ്രത, പേരൻറ്റിങ്, മദ്യം, ഇത് ഓരോന്നും രണ്ട് മണിക്കൂർ എടുക്കേണ്ട ടോപ്പിക്കാണ്. വളരെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ തീർക്കാം. കാര്യം ഞാനും ഇതുപോലെ ഇരുന്നിട്ടുള്ള ആളാണ്, ചിലപ്പോൾ മുഷിപ്പ് എല്ലാവർക്കും ഉണ്ടാകുമല്ലോ. ആദ്യമായിട്ട് പറയട്ടെ, ഈ പള്ളിയിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. കടന്നു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, പലപ്പോഴും നമ്മൾ പല സ്ഥലത്തെല്ലാം ഒരു സ്വർഗതുല്യം എന്നൊക്കെ പറയുന്ന മാതിരി തന്നെ എനിക്ക് ഈ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. എല്ലാവരുടെയും വൈറ്റ് ഡ്രസ്സും നല്ല ക്വയറും അതുപോലെ ഈ മദ്ബഹായ ഈ തിരശീല വരുന്ന രീതികളൊക്കെ എന്നെ വളരെ വളരെ ആകർഷിച്ചു. അതുപോലെ എൻ്റെ പെയിൻറ്റിങ്സ് വൈറ്റും ഓറഞ്ചും കൂടെ, ഓഫ് വൈറ്റും ബ്രൗണും ഒക്കെ എല്ലാം എന്തോ ഒരു അനുഗ്രഹമായ അല്ലെങ്കിൽ അനുഗ്രഹീയമായ ഒരു ദേവാലയത്തിലേക്കാണ് ഞാൻ കടന്നു വന്നതെന്ന് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആലോചിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്ത് കുറച്ച് സമയത്തേക്ക് എവിടാ നിൽക്കുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ബോധ്യമില്ലാതെ പോയെന്നുള്ളതും സത്യാവസ്ഥ തന്നെയാണ്. അത്ര മനോഹരമായ സർവീസും അന്തരീക്ഷങ്ങളും നിങ്ങളുടെ, ഞാൻ പ്രത്യേകിച്ച് യുവാക്കളെയൊക്കെ ശ്രദ്ധിച്ചു, എല്ലാവരും പള്ളിക്കകത്ത് വളരെ ചിട്ടയോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങളെ അനുമോദിക്കുകയാണ്. കാരണം ഇന്ന് പലപ്പോഴും പല പ്രശ്നങ്ങളാണല്ലോ മനുഷ്യർക്കിടയിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വിട്ടു നിന്ന് കുറേ സമയത്തേക്കെങ്കിലും വളരെ ചിട്ടയോടുകൂടി കടന്നു വന്ന നിങ്ങളെ ഓരോരുത്തർക്കും വീണ്ടും വീണ്ടും അനുമോദനം തരുന്നു. അതുപോലെ ഇങ്ങനൊരു അവസരം തന്നതിന് അച്ഛനോടും മറ്റ് എല്ലാവരോടുമുള്ള ഹൃദയംഗമായ നന്ദിയും അറിയിക്കുന്നു. വളരെ വേഗം പറഞ്ഞു പോകേണ്ട, പിന്നെ ഒരു വിഷമേ തോന്നിയുള്ളൂ, പള്ളി പിരിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ വളരെ ധൃതിയിൽ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന രീതിയിലല്ല എന്നുള്ള മട്ടി പോകുന്നതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ വർഷം സഭ കുടുംബഭദ്രതാ മാസമായിട്ട് ആചരിച്ചു. ഈ വർഷം സഭ മദ്യ ബിരുദ ത്രൈമാസമായിട്ടാണ് ആചരിക്കുന്നത്. ഞാൻ മാവേലിക്കരയ പുതികാവ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ഇടവാങ്ങമാണ്. കല്ലുമല ചാപ്പലിലാണ് ഞാൻ കൂടുന്നത്. കോട്ടയത്താണ് ജോലി ചെയ്യുന്നത്. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായിട്ട് ട്രാഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, ട്രാഡ എന്ന് പറഞ്ഞാൽ ടോട്ടൽ റെസ്പോൺസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസ് എന്നാണ് എൻ്റെ ഫുൾ ഫോം. അതിനോടൊപ്പം തന്നെ ട്രാഡ ഒരു കോളേജും കൂടാണ്, ഞാൻ അവിടെ പഠിപ്പിക്കുകയും പേഷ്യൻസിന്, മദ്യപാനികളുടെ ഒരു ഹോസ്പിറ്റലാണ്, പേഷ്യൻസിന് ക്ലാസ് കൊടുക്കുന്നു നാല് ദിവസം, ബാക്കി രണ്ട് ദിവസം സ്കൂളിലും കോളേജിലുമാണ് ഞാൻ എൻ്റെ പ്രവർത്തന മേഖലയായിട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് ലോകപരിചയമുള്ളവരും പ്രായമുള്ളവരും ഒക്കെ എൻ്റെ മുൻപിലുണ്ട്. ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങോട്ട് ഷെയർ ചെയ്യുമ്പോൾ ഒരു പഠനത്തിൽ കൂടെ കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ വർഷം കുടുംബഭദ്രതാ മാസമായിരുന്നു, ഈ വർഷം ലഹരി വിരുദ്ധ മാസം. പക്ഷേ പല പള്ളികളിലും അച്ഛന്മാർ പറയും ലഹരിയൊക്കെ ഒന്ന് ഒരുക്കത്തിൽ പറഞ്ഞാൽ മതി, എനിക്കതിൻ്റെ കാര്യം എന്ന് അത്ര മനസ്സിലാകുന്നില്ല, ഇനിയൊരു സ്റ്റഡി ഞാൻ നടത്തുകയാണ്, അതൊരു അവസാനം ഒരു ഒഴുക്കി പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിൽ മറ്റു പലതും കാണുമായിരിക്കും, അതിലേക്ക് ഞാൻ വരുന്നില്ല. ഇന്ന് പരിവർത്തനത്തിൻ്റെ പാതയിലൂടെയാണ് നമ്മുടെ ലോകം കടന്നു പോകുന്നത്. അവിടെ സ്ത്രീയുടെയും പുരുഷൻ്റെയും ഭാവം സദാ മാറിക്കൊണ്ടിരിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുകയും അതിനോടൊപ്പം തന്നെ വിവാഹമോചനങ്ങൾ ഏറുകയും ചെയ്യുന്നു. കുടുംബം എന്ന മഹത്തായ ആശയം നമ്മളുടെ മനസ്സിലൊന്നും വന്നതല്ല, സൃഷ്ടാവായ ദൈവത്തിൻ്റെ മനസ്സിൽ ഉദിച്ചുയർന്ന അതിമനോഹരമായ, അതിശക്തമായ, അർത്ഥസമ്പൂർണമായ ഒരു ആശയമാണ് കുടുംബം. എന്തുകൊണ്ടാണ് കർത്താവ് കുടുംബം എന്ന ആശയം കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ കൗൺസിലിംഗിൽ പറയും, ഓരോ മനുഷ്യരും അപൂർണരും വ്യത്യസ്തരുമാണ്.
അപൂർണതകളും വ്യത്യസ്തതകളും മനസ്സിലാക്കി പരസ്പരം ആശ്രയിച്ച് മാത്രമേ നമുക്ക് ജീവിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഈ അപൂർണതയും വ്യത്യസ്തതയും മനസ്സിലാക്കി ഓരോരുത്തരുടെയും അപൂർണതയും വ്യത്യസ്തതയും മനസ്സിലാക്കി പരസ്പര ആശ്രയത്തോടുകൂടി ജീവിക്കുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് കുടുംബം തന്നത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. സാധാരണ കുടുംബം എന്നത് നമ്മൾ പറയും മാതാപിതാക്കൾ കുട്ടികൾ, അതിന് ഉപരിയായിട്ട് സാമൂഹ്യ ചട്ടങ്ങൾക്കനുസരിച്ച് ഒത്തൊരുമയോട് ജീവിക്കുന്ന ഒരു കൂട്ടം അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. കുടുംബത്തിൽ പങ്കുവെക്കലാണ് ഏറ്റവും അത്യാവശ്യം. എന്തും പങ്കുവെക്കാൻ പാർട്ണറുടെ നന്മയും തിന്മയും കുറവുകളും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും വിജയങ്ങളും പരാജയങ്ങളും ലൈംഗികതയും വികാര വിചാരങ്ങളും മോഹങ്ങളും എന്തും പങ്കുവെക്കുമ്പോഴാണ് ഒരു കുടുംബ ബന്ധം നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. ഞാൻ എൻ്റെ കൗൺസിലിംഗ് തുടങ്ങിയ പഠിത്തം കഴിഞ്ഞ് തുടങ്ങിയ സമയത്ത് ഞാൻ എപ്പോഴും എല്ലായിടവും പറയുന്നത് ആ അതുപോലൊരു കേസ് എൻ്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു 62 വയസ്സുള്ള ഒരു അച്ഛായനും ഒരു 61 വയസ്സുള്ള അമ്മാമ്മയും കൂടെ കൗൺസിലിങ്ങിനായിട്ട് വന്നിരിക്കുക. ഇവർ വന്നിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവർ തമ്മിലുള്ള മാനസിക അകലം എത്ര മാത്രമാണ്. വന്ന് കസേര രണ്ടറ്റത്തേക്ക് നീക്കി വളരെ ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. കാര്യങ്ങൾ പറഞ്ഞു, ഈ അച്ഛായൻ പറഞ്ഞു എനിക്ക് ഇത്ര റബ്ബറും കുരുമുളക് കാപ്പിയൊക്കെ ഉണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, അതിൻ്റെയൊക്കെ റെസിപ്റ്റും അക്കൗണ്ട് ബുക്കും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നു. കാര്യങ്ങളിങ്ങനെ പറയുന്നുണ്ട്. അമ്മാമ്മ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. അല്ല, അച്ഛാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാമ്മയ്ക്ക് പറയാനുള്ള അവസരം കൊടുത്തു. പറഞ്ഞപ്പോൾ അമ്മാമ്മ ചോദിക്കുന്നു, കുഞ്ഞെ കുരുമുളകും ബാങ്ക് ബാലൻസും സ്നേഹം തരുമോ? ഒരു വലിയ ചോദ്യമാണ് അവർ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടത്. വളരെ അർത്ഥസമ്പൂർണമായ ഒരു ചോദ്യമാണ് അവർ നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വർഷങ്ങളായിട്ട് അവർ രണ്ട് മുറിയിലായിട്ട് കിടക്കുന്നു, ഒരു ആശയവിനിമയങ്ങളൊന്നുമില്ല, മിണ്ടാട്ടമില്ല, ഇങ്ങനെ പോകുന്നു. 4 മക്കളാണ്, എന്നോട് പറയുമായിരുന്നു വളരെ ബുദ്ധിമുട്ടാണ്, 1 കിലോ പഞ്ചസാര 1 കിലോ അരിയൊക്കെയാണ് അല്ല 1 കിലോ എണ്ണയൊക്കെയാണ് വാങ്ങിച്ചു തരുന്നത്. ഈ 4 മക്കളും കുടുംബവും വലിയ പ്രയാസമാണ് കടന്നു പോകാൻ. ഈ അമ്മാമ്മ വളരെ മിടുക്കിയ അമ്മാമ്മ, നമ്മൾ മിടുക്കരാണല്ലോ പെണ്ണുങ്ങൾ, കുബുദ്ധികൾ നമുക്ക് ഇച്ചിരി കൂടുതലുണ്ടല്ലോ. അമ്മാമ്മ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, അച്ഛാനിങ്ങനെ ചാക്കിലടുക്കി വെക്കും ഈ കാപ്പിയൊക്കെ കുരുമുളകൊക്കെ അടുക്കി കെട്ടി വെക്കും. ഈ കുരുമുളകിന് ആ ചാക്കിനകത്ത് തുളയിടും. തുള എന്ന് പറഞ്ഞാൽ കീഴ്ത്ത, അറിയ ഇവിടെ കിഴുത്തേന്നായിരിക്കും പറയുന്നത്. അതിൽ കൂറി വരുന്ന കുരുമുളക് മകൻ എന്ന SB കോളേജിൽ പഠിക്കുക, മകൻ്റെ കൊടുത്തുവിടും ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ വിൽക്കാൻ. അങ്ങനെ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഈ അമ്മാമ്മ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നത്. അപ്പോഴാണ് ഈ അച്ഛാന് മനസ്സിലാകുന്നത് ഇത് ഇത്രയും വർഷമായിട്ടും ഇത് ഈ അമ്മാമ്മ കാണിക്കുന്ന പണിയാണ് ഈ അച്ഛാന് മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പം മനസ്സിലായത് ആ പുള്ളിയുടെ ഒരു നോട്ടമൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് അമ്മാമ്മയുടെ സങ്കടം, കുഞ്ഞെ ഞാൻ അന്ന് തുളയിട്ട് കാര്യം നടത്തി, ഇന്ന് എൻ്റെ മകനും തുളയിടാൻ തുടങ്ങി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ എന്ത് കാണിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, നമ്മുടെ മക്കൾ അതേമാതിരി. അടുത്തത് അച്ഛൻ 8:30 ഇറങ്ങണം, അമ്മാമ്മയ്ക്ക് 10:30, രണ്ട് മരുമക്കളൊക്കെ ഉണ്ട്, എന്നാലും താമസിച്ച് വരത്തുള്ളൂ. കാര്യങ്ങൾ പറഞ്ഞു, അവർ 3 ഫോളോ അപ്പ് കൃത്യമായിട്ട് വന്നു. 2 സെക്ഷൻ വന്നപ്പോഴും അമ്മാമ്മയ്ക്ക് കുറച്ചുകൂടെ കസേരയൊക്കെ എടുത്തിട്ട് സന്തോഷം, കാര്യങ്ങളൊക്കെ ചോദിച്ചു. പറഞ്ഞു ഞാൻ വാതുക്കെ വന്ന് കിടക്കും. ഞാൻ പറഞ്ഞു നമ്മൾ വാതുക്കലല്ല കിടക്കേണ്ടത്, നമ്മൾ അകത്ത് തന്നെ കിടക്കേണ്ടവരാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരാഴ്ചത്തെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തി 3 സെക്ഷൻ വന്നപ്പം കസേര കുറച്ചുകൂടെ അടുത്തു. ഭയങ്കര നാണം ഈ അമ്മാമ്മയ്ക്ക് ഇരിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ സാരിയൊക്കെ അറ്റത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുക. ഞാൻ ചോദിച്ചു എന്താ അമ്മാമ്മ? അല്ല ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഇരുന്നാട്ടെ ഇരുന്നു. ഭയങ്കര സന്തോഷം, കാര്യങ്ങളൊക്കെ തിരക്കി ഞാൻ കിടപ്പ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അമ്മാമ്മ ഇങ്ങനെ 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 ഞൊറിഞ്ഞു പിടിച്ചോണ്ടിരിക്കുക. എന്താണ് അമ്മാമ്മേ? അതേ, ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞാട്ടെ. അതേ അമ്മാമ്മ പറ, എന്താണ്? എൻ്റെ മക്കള്, കൊച്ചുമക്കള്. ആ കൊച്ചുമക്കൾ എന്ത് പറഞ്ഞു? കൊച്ചുമക്കൾ പറയുക ഇപ്പം അപ്പച്ചനും അമ്മച്ചയ്ക്കും ഹണിമൂണാണെന്ന്. മനസ്സൊക്കെ നമ്മുടെ കൊച്ചുമക്കളും ഒക്കെ നമ്മുടെ നടപ്പും ഇരിപ്പും പ്രവർത്തനങ്ങളും എല്ലാം മനസ്സിലാകുന്നു എന്ന് പറയാൻ ഞാൻ ആ കഥ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ മുമ്പിൽ വന്ന എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം പങ്കുവെക്കലോടുകൂടി ഈ പിള്ളേരെ ഇരുത്തി പറയേണ്ട കാര്യമല്ല. ഇനിയിപ്പോൾ സൺഡേ സ്കൂൾ ഇല്ലാത്തതുകൊണ്ട് പുറത്ത് കളഞ്ഞെങ്കിലേ എനിക്ക് ശരിക്കും തുറന്ന് പറയാൻ പറ്റത്തുള്ളൂ. എനിവേ ഇനിയിപ്പോൾ പിള്ളേരെ ഇരുന്നോട്ട്, അതിന് വേറെ മാർഗ്ഗമില്ലല്ലോ. ഓക്കെ, അപ്പം മനസ്സിലാക്കുക, പങ്കുവെക്കലിലൂടെ മാത്രമേ കുടുംബജീവിതം മുൻപോട്ട് മാറത്തുള്ളൂ. അടുത്ത കുടുംബ ബന്ധങ്ങൾ എന്താണ്? ജീവശാസ്ത്രപരമായും മനഃശാസ്ത്രപരമായും സാമൂഹ്യപരമായും സാമ്പത്തികപരമായുമുള്ള ഇഴുകിച്ചേരലാണ് കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഒരു ഹെൽത്തി ഫാമിലിക്ക് വേണ്ടിയ റൂൾസ് അല്ലെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറയുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് പറയുമ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ സവിശേഷതയുണ്ടോ, ഇല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക, ഉള്ളതിനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക. ഒരു 4-5 സവിശേഷതകൾ ഞങ്ങൾ പറയാറുണ്ട്. 1. ആ കുടുംബത്തിലൊരു അതോറിറ്റി ഉണ്ടായിരിക്കണം. കുടുംബത്തിലൊരു അതോറിറ്റി, എവിടെ അതോറിറ്റി ഉണ്ട്? ഈ പള്ളിയുടെ അതോറിറ്റി അച്ഛൻ ഒരു ഹോസ്പിറ്റലിലുണ്ട്, സ്കൂളിലുണ്ട്, ഒരു പോലീസ് സ്റ്റേഷനുണ്ട്, എവിടെ അതോറിറ്റി ഉണ്ട്? ഇന്ന് കുടുംബങ്ങളിൽ മാത്രം അതോറിറ്റി ഇല്ല അല്ലേ.
അതോറിറ്റി വേണം. പലയിടത്തും പല അതോറിറ്റി, പക്ഷെ കുടുംബത്തിലെ അതോറിറ്റി ആ വീട്ടിലെ പുരുഷൻ തന്നെയാണ്. എന്ത് ഫെമിനിസം പറഞ്ഞാലും എന്ത് സംവരണം എന്ന് പറഞ്ഞാലും നമ്മുടെ സംസ്കാരത്തിൽ കുടുംബത്തിൻ്റെ അതോറിറ്റി പുരുഷൻ തന്നെയാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് കുറവായിരിക്കാം, പണസമ്പാദത്തിനുള്ള പ്രാപ്തി ഇല്ലായിരിക്കാം, വാട്ട് അവർ എന്ത് തന്നെയായാലും ആ കുടുംബത്തിൽ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച്, ഒന്നുമില്ല അപ്പച്ചനല്ലേ മകനല്ലേ ഭർത്താവേ, ആ കുടുംബത്തിൻ്റെ അതോറിറ്റി പുരുഷൻ തന്നെയാണ് എന്ന് യാതൊരു സംശയവുമില്ല എന്ന് തീർത്തും ഞാൻ പറയുന്നു. എല്ലാം ഒന്നും ചോദിച്ചില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യണം. കുടുംബത്ത് നാഥനുണ്ടായിരിക്കണം ഏറ്റവും അത്യാവശ്യമാണ്. എന്ത് ഫെമിനിസമാണ്, എത്ര സ്ത്രീ വളർന്നെന്ന് പറഞ്ഞാലും നമുക്കൊരു അതോറിറ്റി അത് പുരുഷനാണ്. ആ റെസ്പെക്റ്റ് കൊടുക്കുകയും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും മനസ്സിലാക്കേണ്ടത് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട ഏറ്റവും അത്യാവശ്യം. കുടുംബത്തിന് നാഥനുണ്ടായിരിക്കണം. അടുത്ത് സ്ഥിരവും വ്യക്തമായ റൂൾസ് ഉണ്ടായിരിക്കണം. ഓരോ കുടുംബത്തിനും ഓരോ റൂൾസാണ്, എങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾ, ആര് പത്രം എടുക്കണം, അല്ലെ ആര് പാല് വാങ്ങിക്കണം, ആര് ഗേറ്റ് പൂട്ടണം, സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ, എല്ലാത്തിനും ഒരു റൂൾ ഓരോ കുടുംബത്തിനും. ബന്ധങ്ങൾ എങ്ങനെ ആയിരിക്കണം, റൂൾസ് ഓരോ കുടുംബത്തിനും ഉണ്ടായിരിക്കണം. റൂൾസ് ഇല്ലാതെ മുൻപോട്ട് ില്ല, അത് കുത്തഴിഞ്ഞ പുസ്തകം പോലെ തന്നെ ആയിരിക്കും. അടുത്ത് ഫലപ്രദവും വ്യക്തവുമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണം. ബന്ധങ്ങൾ, ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞും മാത്രമുള്ള ബന്ധമല്ല, സമൂഹമായിട്ട് നെയ്ബേഴ്സായിട്ട് ഇങ്ങനെയുള്ള ചർച്ചയായിട്ട് സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം, എല്ലാ വിധത്തിലുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണം. കുടുംബാംഗങ്ങൾ തമ്മിലും മറ്റുള്ളവർ അയൽക്കാരുമായിട്ടും എല്ലാവരുമായിട്ടും നല്ല ബന്ധം. ഇപ്പം പ്രത്യേകിച്ച് കല്യാണം കഴിച്ചു വിട്ട പെങ്ങമ്മക്ക് പിന്നെ ആ വീട്ടിൽ യാതൊരു സ്ഥാനവും ഇല്ല. അല്ലെങ്കിൽ കുടുംബം മാറിക്കഴിഞ്ഞാൽ, തറവാട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തേക്ക് വരാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്ത വിധത്തിലാണ് നമ്മളെ കൊട്ടിയടയ്ക്കുന്നത്. ഒരിക്കലുമല്ല, അവനവൻ വളർന്ന കുടുംബം, അവനവൻ വളർന്ന വീട് എന്നും അവരവർക്ക് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള കാര്യമാണ്. വല്ലപ്പോഴും വരാന്, കെട്ടിച്ച് വിട്ടവർക്കായാലും മാറി താമസിക്കുന്ന മക്കൾക്കൊക്കെ ആണെങ്കിലും വരുവാനും നല്ല ബന്ധങ്ങളെ മാതാപിതാക്കൾ തമ്മിലും കുട്ടികൾ തമ്മിലും മറ്റ് നിങ്ങളുടെ റിലേഷൻസ് ഉള്ളവരായിട്ടും സമൂഹമായിട്ടും നല്ല ബന്ധങ്ങൾ എല്ലാ തരത്തിലും ഉണ്ടായിരിക്കണം. അടുത്തത്, ആ കുടുംബത്തിലെ ലക്ഷ്യമുണ്ടായിരിക്കണം. പഠിക്കുന്നവർക്ക് ആ ലക്ഷ്യം, ബിസിനസ് നടത്തുന്ന ഗൃഹനാഥനാണ് ആ ലക്ഷ്യം, കുടുംബിനിയായ ഭാര്യയാണ് അവർക്കൊരു ലക്ഷ്യം, എല്ലാവർക്കും ഓരോരോ ലക്ഷ്യങ്ങളുണ്ടായിരിക്കണം. അടുത്തത് ഞാൻ വേഗം പറഞ്ഞു പോവുകയാണ്. വളർച്ചയുടെ ഭാഗമായി അപ്രത്യക്ഷിതമായി വരുന്ന പ്രശ്നങ്ങളെ അവർ നേരിടും. വളർച്ചയുടെ ഭാഗമായിട്ട് നമുക്ക് പലതും നേരിട്ടേ പറ്റത്തുള്ളൂ. പെട്ടെന്ന് ട്രാൻസ്ഫർ ആയിരിക്കാം, രോഗമായിരിക്കാം, മരണമായിരിക്കാം, അങ്ങനെ പല പല കാര്യങ്ങൾ, പരാജയങ്ങളായിരിക്കാം, അപ്രത്യക്ഷിതമായിട്ട് വരുന്ന അപകടങ്ങളായിരിക്കാം പലതിനെയും ഒരു ഹെൽത്തി ഫാമിലി നേരിട്ടിരിക്കും. അല്ലാതെ കൂട്ട ആത്മഹത്യയിലേക്കും എല്ലാവരെയും വിട്ടൊരു വിട്ടോവലായിട്ടല്ല നമ്മൾ പോകേണ്ടത്. അപ്രത്യക്ഷിതമായിട്ട് പല പ്രശ്നങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ വരും, ഒരു ഹെൽത്തി ഫാമിലി അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഈ നാലഞ്ച് റൂൾസ് അല്ലെങ്കിൽ സവിശേഷതകൾ എല്ലാ ഫാമിലിയിലും ഉണ്ടായിരിക്കണം, ഇല്ലാത്തത് നമ്മൾ കൂട്ടിച്ചേർക്കുക. അടുത്തത്, നമ്മുടെ നല്ലൊരു ഫാമിലി ലൈഫിനെ, കുടുംബഭദ്രത നിലനിർത്താൻ ഒന്നാമത് വിട്ടുവീഴ്ച. ഇന്ന് വിട്ടുവീഴ്ചയില്ല. ഇന്ന് വരുന്ന ഡിവോഴ്സ് കേസുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും ആലോചിക്കേണ്ട, പ്രസൻറ്റിങ് പ്രോബ്ലം അല്ല അതിനകത്ത് റിയൽ പ്രോബ്ലം. ഇങ്ങോട്ട് വരുമ്പോൾ അമ്മായിമ്മ കാണിച്ചു, അമ്മായിപ്പം അത് പറഞ്ഞു, ഭർത്താവ് ഇത് പറഞ്ഞു, പെങ്കൊച്ച അങ്ങനത്തേതായിരുന്നു, ഒന്നുമല്ല. നമ്മൾ വളർത്തുന്നതിൻ്റെ തന്നെ പ്രസൻറ്റിങ് പ്രോബ്ലമേ റിയൽ പ്രോബ്ലം അല്ല. ഒന്നീ ശൈശവത്തിലോ കൗമാരത്തിലോ യൗവനത്തിലോ ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്യാതെ പോകുന്നതിൻ്റെ അനന്തര ഫലമാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. പ്രസൻറ്റിങ് പ്രോബ്ലം ഇസ് നോട്ട് ദ റിയൽ പ്രോബ്ലം. ഒരു ഡിവോഴ്സ് കേസ് ഒരു പ്രശ്നമായിട്ട് വരുമ്പോൾ നമ്മൾ പലപ്പോഴും കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ അതിനകത്ത് കിടപ്പുണ്ട് ഈ പ്രശ്നം എന്താണെന്നുള്ള. വിട്ടുവീഴ്ചയിൽ കുഞ്ഞുങ്ങളെ വളർത്തണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിട്ടുവീഴ്ച ഉണ്ടായിരിക്കണം. അടുത്ത സമയത്ത് വന്നൊരു കേസാണ്, നിസ്സാര കാര്യത്തിന് പിണങ്ങി വീട്ടിൽ പോയി, അമ്മയില്ലാത്ത ആളാണ്, അപ്പൻ പറഞ്ഞു ഞാൻ തിരിച്ചുകൊണ്ടാക്കാം, ഇല്ല ഇച്ഛായൻ വരും, രണ്ടാഴ്ച രണ്ട് മാസമായി, ഒരു വർഷം കഴിഞ്ഞപ്പോൾ വക്കീൽ നോട്ടീസാണ് കൈ കിട്ടുന്നത്. അതുകൊണ്ട് വന്നു രണ്ട് കൂട്ടരെയും വിളിച്ചു സംസാരിച്ചു. അതിനകത്ത് ഏറ്റവും വേദനാജനകമായ കാര്യം, മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്. ഈ മൂന്ന് കുഞ്ഞുങ്ങളും ഒരുപോലെ പറയുന്നു, ഈ അമ്മ ഞങ്ങൾക്കിനിയും വേണ്ട. ഒന്ന് ആലോചിച്ച് നോക്കെ, മാതൃത്വം ഒരു വർഷമായിട്ടൊന്ന് വിളിക്കുവോ കാണുവോ കാണാൻ ശ്രമിക്കുവോ ഒന്നും ചെയ്യാത്ത ഈ അമ്മ ഞങ്ങൾക്ക് വേണ്ട. ഒരമ്മയെന്ന നിലയിൽ സത്യം പറഞ്ഞ വളരെ വേദനാജനകമായ ഒരു സന്ദർഭമായിരുന്നു, ഒരു അവസ്ഥ, ഒരു ഇതായിരുന്നു അത്. അതുപോലെ ഈ മൂന്ന് കുഞ്ഞുങ്ങൾ അദ്ദേഹം എങ്ങനെ വളർത്തും? വേറൊരു സ്ത്രീയുടെ സഹായം തേടി വളർത്താൻ ഇപ്പൊ അവരെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വിട്ടുവീഴ്ച, നിസ്സാര കാര്യത്തിന് വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാതെ പോകുന്നു. അതിൽ വേറൊരു പെങ്കൊച്ച് ഇപ്പൊ കാണിച്ചു വെച്ചിരിക്കുന്നു, കല്യാണം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ടും ആരെയും ആൽബം കാണിക്കത്തില്ല. ചോദിച്ചു പറയുന്നത്, പയ്യൻ കോട്ടിട്ടിട്ടില്ല, കോട്ടിടാതാ കല്യാണത്തിന് വന്നത്.
നിങ്ങൾക്ക് ചിരി വരും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതൊക്കെ എന്താണ്, എവിടാണ് ഇതിൻ്റെയൊക്കെ പോരായ്മ കിടക്കുന്നത്. പയ്യനോട് ചോദിച്ച് പറഞ്ഞു, ശനിയാഴ്ച നമ്മുടെ അല്ലേ, ശനിയാഴ്ച കണ്ടു, ഞായറാഴ്ച ഓർത്ത് തിങ്കളാഴ്ച കല്യാണം, ജയലക്ഷ്മി ആലുക്കാസെല്ലാം തുറന്ന് വെക്കുമോ ഞായറാഴ്ച, നിങ്ങൾ കല്യാണം കഴിപ്പിക്കേണ്ടവരൊക്കെ ആലോചിച്ചോണം, കോട്ടും സൂട്ടും ഒക്കെ ഉണ്ടോ വേണമെന്നൊക്കെ തിരക്കിയിട്ട് വേണം. ഇങ്ങനെ പോകുന്നു ഓരോരോ നിസ്സാര കാര്യങ്ങൾ. അടുത്ത ഈ അടുത്ത സമയത്ത് വന്ന മറ്റൊരു കേസ്, രണ്ടുപേരും വളരെ ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്നവർ, പിണങ്ങി വഴക്കായി. അവളൊരു ദിവസം പറഞ്ഞു, എൻ്റെ ഫ്ലാറ്റ്, എൻ്റെ കാർ, എൻ്റെ വാഷിംഗ് മെഷീൻ, എൻ്റെ ഫ്രിഡ്ജ്, എൻ്റെ കിടക്ക, നിൻ്റെ വല്ലതും ഉണ്ടേ എടുത്തുകൊണ്ട് പോകാം. അത്രയും നാള് നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് വാക്ചാതുര്യം നടത്തിയ പയ്യന് ഒന്നും മിണ്ടാത്ത അവസ്ഥയായി. അവൻ മൂന്ന് മക്കളിൽ രണ്ടാമത്തെ ആൾ, വലിയ സാമ്പത്തിക ശേഷിയില്ല. പെൺകുട്ടി ഒറ്റ മകള്, ആണും പെണ്ണുമായിട്ട് ഒറ്റ മകള്, പക്ഷെ ആണിനെ തൻ്റെ അടുത്തോട് വളർത്തി വെച്ചിരിക്കുകയാണ്. പെൺകുട്ടി ഇത് പറഞ്ഞപ്പോൾ അവന് മിണ്ടാട്ടമില്ല. രണ്ടുപേരുടെ വഴക്കായി, താലി കെട്ടി. രണ്ടാമത്തെ ആഴ്ച ആയപ്പോഴത്തേന് പ്രശ്നമായി. നാലാമത്തെ ആഴ്ച ആയപ്പോഴത്തേന് ഇവൻ താലി വലിച്ചു പൊട്ടിച്ചു. ഉടനെ ഇവളെന്ത് ചെയ്തു, അവൻ്റെ കോട്ടും സൂട്ടും എടുത്ത് തീ കത്തിച്ചു. ആ ദേഷ്യത്തിന് അവളിട്ട മോതിരം കൊണ്ട ക്ലോസറ്റിൽ ഊരി എറിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്ക്, എവിടെ കിടക്കുന്നു ബന്ധങ്ങളും, എവിടാണിതെന്ന് പറഞ്ഞാട്ട്. അതുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാതെ ഒരുത്തർക്ക് മുൻപോട്ട് പോകാനൊക്കത്തില്ല. മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുക. ഇവിടെ ഞങ്ങൾ മൂല്യം എന്ന് പറയുന്നത് ക്രിയാത്മകതയും സ്വാതന്ത്ര്യവും കരുത്തും സ്വാശ്രയവും ധൈര്യവും സാഹസികതയും സഹകരണം സാമൂഹ്യ ചുമതല ഔദാരികത ആത്മീയത തുല്യത പരസ്പര കരുതലൊക്കെയാണ്. ഇത് മൂല്യങ്ങളായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ദമ്പതികളെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇത് കാണിക്കേണ്ടതാണ്. പിന്നെ ശരിയായ ആശയവിനിമയമുണ്ട്, ശരിയായ മനസ്സിലാക്കലുണ്ട്, ഇതൊക്കെ ഉണ്ടായിരിക്കണം. ഇതുണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബം നന്നായിട്ട് മുമ്പോട്ട് പോകാനൊക്കത്തുള്ളൂ. അതിനോടൊപ്പം തന്നെ സ്നേഹം വിളമ്പുന്ന കുടുംബമായിരിക്കണം. ഇന്ന് പലർക്കും അതില്ല, ഉള്ളിലുണ്ട്, ഉള്ളി നിറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. ഒരു മകനെയും കൊണ്ട് വന്ന് ഞാൻ ചോദിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു, മകൻ പറയാം അച്ഛനൊന്ന് അടുത്തിരിക്കുകയോ, ഒന്നും തലോടും ഒന്നും ചെയ്യത്തില്ല. അടുത്ത സെക്ഷൻ ഞാൻ ചോദിച്ചു, സാറേ അവനിതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന്, അവൻ പറഞ്ഞു അടുത്തിരിക്കുന്നു, അയ്യോ ഞങ്ങൾ തലോടത്തില്ല. ഞാൻ ചോദിച്ചു, അതെന്താ, ഞങ്ങൾ അപ്പൻ അപ്പൂപ്പന്മാരായിട്ട് പാരമ്പര്യമൊക്കെ ഉള്ള കുടുംബക്കാരാ. ഞാൻ ചോദിച്ചു, അതിനെന്താ, ഞാൻ എന്തായാലും തെറ്റു പറഞ്ഞു, പാരമ്പര്യം അത് ഞാൻ നിങ്ങളുടെ അതൊന്നും സംസാരിച്ചില്ലല്ലോ. അത് ഞങ്ങൾ അപ്പൻ അപ്പൂപ്പന്മാരായിട്ട് ഇതൊക്കെ മനസ്സ് ഇവിടെ വെക്കത്തേ ഉള്ളൂ, പുറത്തൊന്നും ഞങ്ങൾ കാണിക്കത്തില്ല. അവിടെ വെച്ചോണ്ടിരുന്നു, വേറെ വല്ലവരും കൊണ്ടുപോകുന്നേരം, മനസ്സിലായോ. കുറെ നാൾ കഴിയുമ്പോൾ പർദ്ദയൊക്കെ ഇട്ട് വരും. അതുകൊണ്ട് ഇന്ന് കോളേജിലൊക്കെ അറിയാമല്ലോ, ലൗ ജുഹാദും റോമിയോ ജുഹാദൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണെന്ന്. മക്കളെ സ്നേഹിച്ചു വളർത്തുക, അതുപോലെ സ്നേഹം കൊടുക്ക്. ഞാൻ നീർച്ചാലിൽ ഇതുപോലെ പള്ളിയും സൺഡേ സ്കൂളിലും ഒക്കെ ആയിട്ട് പിള്ളേരെ വളർത്തിയില്ലെങ്കിൽ ലൗ ജുഹാദും റോമിയോ ജുഹാദൊക്കെ കൊണ്ടുപോകും നിങ്ങളുടെ മക്കളെ. കോളേജിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഇപ്പം എന്താ വരുന്നത്, നാല് മാസം കഴിയുമ്പോഴത്തേക്കിന് ഫസ്റ്റ് ഇയർ ചെല്ലുക, നാല് മാസം കഴിയുമ്പോഴത്തേന് കല്യാണം, പിന്നെ പറതായിട്ടുണ്ടാണ് വരുന്നത്. ആലോചിച്ച് നോക്ക്, ആ മതത്തെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന മതമാണ്. ഞാൻ പറഞ്ഞ അതല്ല, ചില സംഘടനകളും ചില കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. അവരുടെ എയിം എന്താന്ന് ചോദിച്ചാൽ, ഒരു വർഷത്തിനകം അന്യ മതസ്ഥരുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക. ഇതൊക്കെ ഞാൻ കൂടുതൽ പറയുന്നില്ല, ടി വിയിലും അതിനുള്ള റിപ്പോർട്ടുകളൊക്കെ വായിച്ച് നിങ്ങളിരിക്കുന്നവർ ഞാൻ കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ട് സ്നേഹം കൊടുക്കുകയും നീർച്ചാലിൽ നിന്ന് ഒഴുക്കിയെടുക്കുന്ന സ്നേഹത്തിലല്ല അത് കുഞ്ഞുങ്ങൾ വളർത്താൻ പോയാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ ഉള്ളിൽ സംതൃപ്തി അനുഭവിക്കുന്ന സ്നേഹം ഉണ്ടായിരിക്കണം. എൻ്റെ പാർട്ട്ണറുടെ കഴിവ്, വിദ്യാഭ്യാസം, ആരോഗ്യം എന്തുണ്ടാകട്ടെ, പക്ഷെ സംതൃപ്തമായിരിക്കണം. എനിക്കറിയാം അവർ രണ്ടുപേരും, മേരിയും തോമസും, നമ്മൾ കാണുമ്പോൾ ചെറിയ വീടും വലിയ വലിയ കുടുംബമാണെന്ന് നമ്മൾ പറയും. വീട് ചെറുതാ, അപ്പനും അമ്മയും കൊച്ചു മക്കളും ഒക്കെ ആയിട്ട്, മൂന്ന് മക്കളുമായിട്ട് വളരെ സന്തോഷത്തോടുകൂടി ഭാര്യയും ഭർത്താവും പരസ്പരം ഒരു ഒരു സെൻറ്റിനകത്ത് ഒരു കൊച്ചു വീടാണ് അതിനകത്തുള്ളത്. ഒരു സെൻറ്റാ, മൂന്ന് മുറിയുള്ള ഒരു കൊച്ചു വീട്. പക്ഷേ മക്കളെയും കൊണ്ട് അവർ നിറച്ചേക്കുന്നത്. ഭർത്താവ് പറയും, ഇവളെക്കുട്ടി നല്ലൊരു ഭാര്യ, പള്ളി ആരാധനകൾ എല്ലാം നോക്കിയും കണ്ട് നടത്തും, കിട്ടുന്ന പൈസ നശിപ്പിക്കത്തില്ല. ഭാര്യ തിരിച്ചും പറയുന്നു, എനിക്ക് അച്ഛന് വർഷത്തിൽ 150 ദിവസത്തെ പണിയേ ഉള്ളൂ, പക്ഷേങ്കിൽ കലിങ്ങിലൊന്നും പോയിരിക്കാതെ കിട്ടുന്ന പണിക്കും പോയി അധ്വാനിച്ച് വളരെ നന്നായിട്ട് ഇങ്ങനെ പറയും, കോഴിയും ആടിനെയൊക്കെ വളർത്തി ഇവളും കാര്യങ്ങൾ നല്ലതായിട്ട്. എന്തൊരു സംതൃപ്തമായ ഒരു കുടുംബം. ആ ഒരു ആ അമ്മച്ചി പറയുന്ന ഒരു നല്ല മകനെന്നാണ് ഈ മകനെ പറയുന്നത്. ആ പെങ്ങൾ പറയുന്നു നല്ലൊരു ആങ്ങളെയാണിതെന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, സംതൃപ്തമായ കുടുംബം, അതുപോലെ ഉള്ളിൽ സംതൃപ്തി അനുഭവിക്കുന്ന കുടുംബം, അങ്ങോട്ടും ഇങ്ങോട്ടും പരിപോഷിപ്പിച്ച് വളർത്താൻ സാധിക്കണം. നമുക്കിന്നുണ്ടോ, പരിപോഷിച്ച് വളർത്തുന്നുണ്ടോ നമ്മളിന്ന്? അടുത്തത് ഉള്ളതിനെ പരിപോഷിപ്പിക്കണം, നന്മ എടുത്തു പറയണം, പറഞ്ഞെങ്കിൽ മാത്രമേ വളരുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ആ ഭാവം വിടുന്നു. ഇനി നാല് തരം കുടുംബ ബന്ധങ്ങളുണ്ട്. ഒന്ന്, ഒത്തുചേർന്ന് പോകുമെങ്കിലും വളരാത്ത കുടുംബം, ഒത്തുചേർന്നും വളരത്തില്ല അവരെ. അതായത് അവിടെ ഒരാള്, ഒരു ഭാര്യയോ ഭർത്താവോ ഒരാൾ ഭയങ്കര ആശ്രയത്തുള്ള ആളും, ഭർത്താവ് ഇപ്പം ആശ്രയത്തുണ്ടെങ്കിൽ ഭാര്യ ഭയങ്കര ഒറ്റ ആശ്രയത്വം എന്നും ഇല്ലാതെ ഭയങ്കര സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന ആളുമായിരിക്കും.
ഒരാൾ സ്വതന്ത്ര ആയിട്ടും ഒരാൾ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ആ കുടുംബം ഒത്തുപോകുമെങ്കിലും അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ തക്ക പോലെയുള്ള യാതൊന്നും ആ കുടുംബത്തിൽ ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള വ്യക്തികളുണ്ട്, ഭാര്യയും ഭർത്താവും. ഒന്നി ഭർത്താവിന് ചില അച്ചായന്മാരുണ്ട്, മുണ്ട് വരെ എടുത്തു കൊടുക്കണം, ടൗല് വരെ എടുത്തു കൊടുക്കണം. ചില ഭാര്യമാരുണ്ട്, എന്തും അച്ചായനോട് ചോദിക്കാതെ ചെയ്യത്തില്ല, എന്തും ഇങ്ങനെ ആശ്രയിച്ച്. പള്ളിയിൽ പോകണമെങ്കിൽ അച്ചായൻ വേണം, ഒരു പ്രാർത്ഥനയ്ക്ക് പോകത്തില്ല, ഒരു ആശുപത്രിയിൽ പോകത്തില്ല, എങ്ങും പോകത്തില്ല, ഭയങ്കര ആശ്രയത്വമായിരിക്കും. അങ്ങനെയുള്ള കുടുംബം ഒത്തുപോകുമെങ്കിലും പക്ഷെങ്കിൽ അടുത്ത തലമുറ വാർത്തെടുക്കാനുള്ള വ്യക്തിത്വ വളർച്ച രണ്ടു കൂട്ടർക്കും ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കുടുംബം ഒത്തുതീർപ്പിലെത്തി മുൻപോട്ട് പോകാത്ത കുടുംബം. അവിടെ രണ്ടുപേരും ഭയങ്കര സ്വതന്ത്ര സ്വഭാവമുള്ളവരായിരിക്കും. ഒരുമിച്ചിരുന്ന് സംസാരിക്കത്തില്ല, ഒരു ഹോബിയില്ല, ഒരുമിച്ച് ആരാധനയ്ക്ക് പോകത്തില്ല, ഒന്നുമില്ല, ഭയങ്കര സ്വതന്ത്ര സ്വഭാവമുള്ളവരായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനമില്ല, തമ്മി സംസാരമില്ല, ഒന്നും. അതിന് നിങ്ങൾ ഓർക്കെ, ഒരു സമയത്ത് കെട്ടുപൊട്ടിച്ച് കൂടുതൽ സുഖത്തിനും ലവ് ചെയ്തൊക്കെ പുറകെ പോവും, പക്ഷെങ്കിൽ നമ്മുടെ മുമ്പിൽ തന്നെ അത് ഒരു 10-20 വർഷം കഴിയുമ്പോൾ വേറൊരു വ്യക്തി വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം 25 വയസ്സുണ്ട് ആ പയ്യന്, ജീവപര്യന്തം ശിക്ഷിച്ചിരിക്കുകയാണ്. അപ്പൻ നമ്മുടെ ഒരു കോളേജിൻ്റെ ഒരു പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത് മരിച്ചുപോയി. ഇവരൊക്കെ മരിച്ചുപോയി, ഒന്ന് ആലോചിച്ച് നോക്ക്. കുടുംബ ബന്ധങ്ങൾ, വലിയ സൊസൈറ്റി കളിച്ച് വലിയ മഹിമയും പറഞ്ഞ് നടന്ന വീട്ടുകാരാണ്, പക്ഷെങ്കിൽ ഇതാ സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ കേസൊക്കെ ഇപ്പം എത്ര വായിക്കുമ്പോൾ വളരെ സങ്കടം തോന്നും. അതുകൊണ്ട് ഭയങ്കര സ്വാതന്ത്ര്യം കാണിച്ച് ജീവിച്ചാലും മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. അടുത്തത് ഒതുങ്ങിക്കൂടുന്ന കുടുംബം. ഇവിടെ രണ്ടുപേരും ആശ്രയത്വാ. അയ്യോ, അച്ഛൻ ചക്കറ്റ് തേങ്ങായും പോലെ രണ്ടും ഒട്ടിയൊട്ടി, ആ ഒരു ജീവിതം അല്ലാതില്ല. ഇവരെന്ത് ചെയ്യുന്നറിയോ, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ പട്ടി, വേറെ ആരും വീട്ടുകയറ്റത്തില്ല. ഇവര് കണ്ടിട്ടില്ലേ, ചിലര് തിന്നെ കൊണ്ടിരുത്തും അല്ലേ. ഒരു തുള്ളി വെള്ളം എടുത്ത് കൊടുക്കുവോ, ഒരു ചായ ഇട്ട് കൊടുക്കുവോ, കൊടുക്കത്തില്ല. ഒരുത്തരുമായിട്ട് ഇവർ സഹകരിക്കത്തില്ല, ഒരു മനുഷ്യരുമായിട്ട് സഹകരണമില്ല. അങ്ങനെയുള്ളവർ ചിന്തിക്കുക, മറ്റുള്ളവർ കൂടെ കെയറിങ് ഇറങ്ങാൻ അവസരം കൊടുക്കണം, അയൽക്കാർ വേണം, സപ്പോർട്ടിംഗ് സിസ്റ്റം വേണം, എല്ലാവരും വേണം നമുക്ക്. ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊടുത്തെന്ന് വിചാരിച്ച് ഒന്നും നമ്മുടെ നശിച്ചു പോകത്തില്ല, ഒന്നും പോകത്തില്ല. ഈ ഇതും ആരോഗ്യകരമായ കുടുംബമല്ല. ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ഭാവി വരുമ്പോൾ പ്രശ്നക്കാരായിട്ട് വരുന്നു. ലാസ്റ്റ്, ബന്ധങ്ങൾ നിലനിർത്തുന്ന സുസ്ഥിര കുടുംബം, ഇന്റർഡിപ്പെൻഡൻ്റ്. നിനക്ക് എന്നെയും എനിക്ക് നിന്നെയും വേണം. അവിടെ കോമൺ സ്പേസ് ഉണ്ട്, അച്ഛന് പുറത്തോട്ടൊന്ന് ഇറങ്ങാം, കൂട്ടുകാരോട് കൂടെ കുടുംബം. അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. ഇങ്ങനത്തെ ഫാമിലി ലൈഫിൽ വളരുന്ന കുട്ടികൾ ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട്, നല്ല കുഞ്ഞുങ്ങളായിട്ട് മുൻപോട്ട് പോകും, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് മുൻപോട്ട് വരും. അടുത്തത്, നമുക്ക് നല്ലൊരു കുടുംബ ബന്ധത്തിന് എപ്പോഴും വേണ്ടി ഒന്നാമത്തെ മറ്റൊരു കാര്യം എന്ന് ചോദിച്ചാൽ സ്നേഹം പ്രകടിപ്പിക്കുക. ഞാൻ പറഞ്ഞു, മാതാപിതാക്കൾ കുട്ടികളായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുക, അതുപോലെ അമ്മായിമ്മമാർ മരുമക്കളോട് സ്നേഹം പ്രകടിപ്പിക്കുക, തിരിച്ചും സ്നേഹം പ്രകടിപ്പിക്കുക. ഇവിടെ മരുമക്കളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടോ? ഉണ്ടോ മരുമക്കളുള്ളവരുണ്ടോ? ഒന്ന് കൈവെക്കാവോ മരുമക്കളുള്ളവര്? അയ്യോ, രണ്ടോ മൂന്ന് ഇവിടൊക്കെ ഉണ്ടോ? ചേമാരത്ത് കൈവെക്കുക, മരുമക്കളും മരുമകളുമാരൊക്കെ മൂന്ന് ഗുണം ഇവിടെ ഉണ്ടോ? മരുമോൾ കൂടെ ഉണ്ടോ? മരുമോന, അയ്യോ മരുമോളുള്ളൂ എന്ന് പറഞ്ഞേ, മരുമോനെ പിന്നെ നമ്മൾ സൂചിപ്പിക്കുമല്ലോ. മരുമോളുള്ളവരൊന്ന് കൈ പൊക്കിക്ക്. ഒരു മൂന്ന് ഗുണം ഒന്ന് പറയാവോ? ഒറ്റ കണ്ട ഒറ്റ കൈ പൊങ്ങത്തില്ല, പൊങ്ങത്തില്ല. ഒരു മൂന്ന് ഗുണം മരുമോടെ പറയാൻ ആരും ഇല്ലേ ഇവിടെ? എന്തുകൊണ്ട് ഇല്ല? ആ പറഞ്ഞു അമ്മച്ചി, പറഞ്ഞു. ആ പറഞ്ഞു, കൂടെ ഉണ്ടോ അമ്മച്ചി? ആ ആ ഇല്ലല്ല, അമ്മ ധൈര്യമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ആ പറഞ്ഞു 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 അമ്മച്ചി. ആ എത്ര അങ്ങനെ പറഞ്ഞേ അമ്മച്ചി? അതെന്തോ അമ്മച്ചി, എല്ലാ ഗുണവും. ആ ബഹുമാനിക്കും, അനുസരിക്കും, കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ മരുമോക്ക അമ്മച്ചി. അയ്യോ എന്റെ അമ്മച്ചി, അത് പറയല്ല. അവിടെ ഇരുന്നേ, അവിടെ ഇരുന്നേ, അവിടെ ഇരുന്നേ. അല്ല 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 അല്ലോ അമ്മച്ചി, ഒന്നുമില്ലെന്ന് പറയണ്ട. മരുമോൾ ഇവിടെ കാണും ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കല്ലേ. അമ്മച്ചി അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാ. ആ മരുമോളിലായിരിക്കും അമൂല്യമായ ഗുണങ്ങളുള്ള. ദൈവത്തെ ഓർത്ത് പ്രശ്നം ഉണ്ടാക്കല്ലേ. ഓക്കെ, അപ്പൊ എന്റെ ഒരു സാറ് പറയേ, സാറും മകൻ, സാറെന്നോട് പറയും അപ്പൻ ദേഹത്തൊന്ന് തൊടണമെന്ന് എപ്പോഴും സാർ ആഗ്രഹിച്ചിരുന്നു. അപ്പൻ ഈ മകന്റെ ദേഹത്ത് തൊടുന്ന എപ്പോഴാണെന്നറിയാവോ? ഒരേ വാതിലിൽ കൂടെ കടന്നു പോകുമ്പോഴ്, അല്ലേ? പണ്ടത്തെ വീടിനൊക്കെ ഇത്ര വലിയ വാതിലാണോ? അല്ലല്ലോ. ഒരേ വാതിലിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് അപ്പൻ ദേഹത്തൊന്ന് തൊടുന്നതെന്ന്. ആലോചിച്ച് നോക്കി, നമ്മൾ അങ്ങനെയാ ചെയ്യുന്നത്. അല്ല കേട്ടോ, മരുമക്കളെ സ്നേഹിക്കാൻ കഴിയണം. ഇന്ന് 70% പേർക്കും അത് പറ്റത്തില്ല, അല്ലേ? മനസ്സിൽ മകനോട് കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ട് വരുന്ന മകളെ പാഠം പഠിപ്പിക്കണം, അതാണ് നമ്മുടെ മനസ്സിരിക്കുന്നത്. അല്ല, വിട്ടുകൊടുക്കുക. അവരായി, അവരുടെ പാടായി, എല്ലാത്തിനും അവരുടെ പുറകെ നടക്കരുത്. പ്രത്യേകിച്ച് ഓർക്കുക, മകനും മരുമോളും സുഖമായിട്ട് പോട്ടെ, എല്ലാത്തിനും തലയിടാൻ പോകരുത്. അതിന്
നമുക്ക് പള്ളിയുണ്ട്, കൂട്ടായ്മയുണ്ട്, മറ്റ് നമ്മുടെ ഭർത്താവുണ്ട്, അല്ലെങ്കിൽ ഭാര്യയുണ്ട്, എന്തെല്ലാം കാര്യമുണ്ട്. ആ ഓരോ കേസ് പറയാൻ എനിക്ക് നേരമില്ല. അതുകൊണ്ട് അവരായി അവരുടെ പാടെ, പക്ഷെ ഒരു ക്രൈസിസ് വരുമ്പോൾ നിലനിൽക്കണം, അവരുടെ കൂടെ നിൽക്കണം. പ്രശ്നങ്ങൾ വരുമ്പോൾ നിൽക്കണം അവരുടെ കൂടെ. അടുത്ത് നന്മ എടുത്ത് പറയുക. നന്മ പറയുമോ? നന്മ കണ്ടെത്തി പറയാൻ സാധിക്കുമോ? പ്രത്യേകിച്ച് ഓർത്തഡോക്സുകാർക്കില്ലാത്തൊരു കാര്യമാണ് അത്. നമുക്ക് വലിയ ആഭിജാത്യമൊക്കെ ഉണ്ട്, പക്ഷെ നന്മ എടുത്ത് നമ്മൾ പറയത്തില്ല. പറയുമോ? പിള്ളേരോട് എന്താ പറയുന്നത്? നീ പഠിക്കത്തില്ല, നീ എന്താ മക്കളെ പറയുന്നത്? അവരെയും കൂടെ പറയിപ്പിക്കണ്ട, അവരെയും കൂടെ പറഞ്ഞൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പറയിപ്പിക്കാം. എന്തോ മക്കളോട് പറയുന്നേ കൊള്ളത്തില്ല അല്ലേ? എപ്പോഴും അവരെ കുറ്റം പറയുക. മരുമക്കളെ എപ്പോഴും കുറ്റം പറയുക. പഠനങ്ങൾ പറയുന്നത് ഉള്ളതിൽ നിന്ന് വർദ്ധിക്കത്തുള്ളൂ, കുറ്റമല്ല, നന്മ. നന്മ അമ്മച്ചി ഇപ്പം പറഞ്ഞു ഒന്നുമില്ല, അല്ല അമ്മച്ചി ഉണ്ട്. നമ്മൾ നോക്കിക്കോ, നന്മകൾ അതുല്യം അമൂല്യമായിട്ട് ഓരോ വ്യക്തിയിലും ഉണ്ട്. അതെടുത്ത് പറയുക. നമുക്ക് അതിനെ ഒറ്റ ഉദാഹരണം നമുക്ക് പറയാം. കർത്താവ് അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു അല്ലേ? വായു നിങ്ങോട് കൊണ്ടുവരുമല്ല, നിങ്ങൾക്കുള്ളത് കൊണ്ട് വെക്കാനാ പറഞ്ഞ. അതിൽ നിന്നല്ലേ എനിക്ക് വലിയ ബൈബിളൊന്നും വലിയ വേദശാസ്ത്രമൊന്നും എനിക്കറിയത്തില്ല, നിങ്ങൾക്കുള്ളത് കൊണ്ട് വെക്കാനാ പറഞ്ഞല്ലേ. അതിൽ നിന്നല്ലേ അതിനെ പരിപോഷിപ്പിച്ചത്, അങ്ങനല്ലേ? അല്ലേ? അല്ലേ? അപ്പൊ ഉള്ളതിനെ എടുത്തെടുത്ത് പറഞ്ഞെങ്കിലേ വളരത്തുള്ളൂ, കുറ്റമല്ല പറയേണ്ടത്. അതുപോലെ അമ്മച്ചിമാരൊക്കെ ആണെങ്കിലും പറയും, അയ്യോ എനിക്ക് കാലുവേനയാ, മുട്ടുവേനയാ. പക്ഷെ കാലുവേനയും മുട്ടുവേന എനിക്ക് കണ്ണ് നല്ലതായിട്ട് കാണാം. ഉള്ളതിനൊക്കെ എടുത്തെടുത്ത് പറയണം. അതുപോലെ കൊച്ചുമക്കളോടാണെങ്കിലും നന്മ എടുത്ത് പറയണം, മക്കളോട് പറയണം, മരുമക്കളോട് പറയണം, ഭാര്യ ഭർത്താവിനോട് പറയണം, തിരിച്ചും പറയണം. ആ ചേ ഒരു തടം എടുത്ത് വെച്ചാൽ എന്ത് ഭംഗിയായിരിക്കുന്ന ആ തടം എടുത്തേക്കുന്നത് അല്ലേ? അതിൻ്റെ സൈഡൊക്കെ അമർത്തി വെച്ചേക്കുന്നത്, അയ്യേ 10 ജന്മം ജനിക്കണം പറയണമെങ്കിൽ. പറയുമോ? ഇല്ല അല്ലേ? തിരിച്ചും ഇല്ല. ഒരു നല്ല സാരിയൊക്കെ എഴുതി ഇന്ന് ഞാൻ അടിപൊളിയായിരിക്കുന്നുള്ളൊന്ന് പറയാവോ? ഈ ഒരു ചിരിക്കാൻ പോലും പാടാം. പിന്നെ അനിയും പറയുന്നത് ഇല്ല, പറയത്തില്ല. നന്മ എടുത്ത് പറഞ്ഞെങ്കിലേ, നിങ്ങൾ നെഗറ്റീവ് എടുത്ത് പറഞ്ഞാൽ ആരും വളരത്തില്ല. നന്മ എടുത്ത് പറയുക കേട്ടോ, മക്കളോടും കൊച്ചുമക്കളോടും എല്ലാവരോടും നന്മ എടുത്ത് പറയാം. പിള്ളേർക്ക് ചിരിക്കാൻ വകയായി ഒക്കെ മനസ്സിലാക്കിക്കോ. നന്മ എടുത്ത് പറയുന്നവർക്ക് മാത്രമേ ക്ഷമിക്കാൻ കഴിയത്തുള്ളൂ, നന്മ എടുത്ത് പറയുന്നവർക്ക്. അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ്. ഒരു നല്ല, എപ്പോഴും ഒരു നന്ദിയുള്ള ഹൃദയം ഉണ്ടായിരിക്കണം. എത്ര പേരോട് ഇന്ന് ഇവിടെ ഇരിക്കാൻ എത്ര പേരുടെ അനുഗ്രഹവും കരുണയും നമുക്കുണ്ട് അല്ലേ? പ്രകൃതിയോടെ, മാതാപിതാക്കളോട്, സഭയോടെ, സമൂഹത്തോടെ, ബന്ധുക്കളോട് എത്ര പേരോട് നന്ദിയുള്ള ഹൃദയമുണ്ടായിരിക്കണം. എപ്പോഴും നന്ദി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വളരത്തുള്ളൂ. അമ്മായിമ്മയോട് നന്ദി ഉണ്ടായിരിക്കണം. ഒന്നുമില്ല, പുറത്തുനിന്ന് ഇറങ്ങി പോകുമ്പോൾ ജനലും വാതിലും കുറ്റിയിടണ്ടല്ലോ. 80 വയസ്സുള്ള അമ്മച്ചി വീട്ടിലുണ്ട്, എല്ലാം അടച്ചു മൂട്ടണ്ടല്ലോ അല്ലേ? ഒന്ന് വാതിലടയ്ക്കാൻ ഒരാളില്ലേ? നന്ദി ഉണ്ടായിരിക്കണം. എല്ലാത്തിനും കുറ്റം പറയുന്ന സ്വഭാവമല്ല. സ്ത്രീകൾ കുറ്റം ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. കല്യാണം 40 വർഷം മുമ്പ് കല്യാണം കഴിച്ചാൽ ആദ്യത്തെ രാത്രി പറഞ്ഞ് ഇപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ ഇരിക്കുക അല്ലേ? മിടുക്കരാ നമ്മൾ. അവരുടെ മനസ്സ് നന്നായി അത് വിടും. നമ്മൾ ഹോളിസ്റ്റിക്കാണ്. പുരുഷന്മാർ കമ്പാർട്ട്മെന്റലായിട്ടേ ചിന്തിക്കത്തുള്ളൂ. പണ്ടൊരിക്കൽ വീരേന്ദ്രകുമാർ പറയായിരുന്നു, കൊച്ചുമക്കളുള്ള ആൾ പറയായിരുന്നു, ടോക്കിയോയിലോ മറ്റോ അദ്ദേഹം ഭാര്യയും കൂടെ പോയി. എവിടെ നല്ല സ്ഥലത്തിൻ്റെ അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു, ഇപ്പം നിന്റെ മനസ്സിലെന്താ? ഈ ഭാര്യ പറയുക, എന്നാലും ആദ്യത്തെ കൊച്ചുണ്ടായപ്പോൾ ചേട്ടനെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയല്ലായിരുന്നു, 7 ദിവസം കഴിഞ്ഞല്ലേ നമ്മുടെ ആദ്യത്തെ കുഞ്ഞിനെ കാണാൻ വന്നേ. കൊച്ചുമക്കൾക്ക് 10-20 അത്രയും പ്രായമുള്ള കൊച്ചുമക്കളുള്ള അമ്മച്ചിയാണ് ഇത് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾ അങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കും, ഇല്ല വിട്ടുകളയുക, മനസ്സിൽ കൊണ്ട് വേണം നടന്നാലും ഒന്നും ഇല്ല, നമ്മൾ വളരത്തില്ല. മനസ്സിൽ വിദ്വേഷവും പകയും വെച്ചുകൊണ്ടിരിക്കല്ലേ. അതുപോലെ സഹോദര സ്നേഹം, അതിന്ന് എവിടാ ഉള്ളത്? ഒരു ഈയിടെ ഒരാൾ പറയുമായിരുന്നു, ചേട്ടൻ 20 വർഷമായിട്ട് റബ്ബർ കെട്ടിക്കൊണ്ട് കൊടുക്കുന്ന ആൾ ഈ അനിയനാ. ഒരു നിസ്സാര കാര്യത്തിന് ചേട്ടൻ ഈ അനിയനായിട്ട് പിണങ്ങി. അനിയൻ ഒരു വീട് വെച്ച് ഒരു കുദാശ ചേട്ടൻ പോയില്ല. 20 വർഷം ഈ ചേട്ടന് റബ്ബർ വെട്ടിക്കൊടുത്ത ഈ അനിയനാ. എന്തുകൊണ്ടൊരു നിസ്സാര കാര്യത്തിൻ്റെ പേര് പിണങ്ങി മാറി നിൽക്കുക? അപ്പോൾ ആങ്ങളുടെ മക്കളുടെ കല്യാണത്തിന് പോകത്തില്ല, ചേട്ടത്തിയുടെ പോകത്തില്ല, ചേട്ടൻ്റെ തന്നെ പോകത്തില്ല. എന്തിനെ? എന്തിനെ അല്ല, ചെന്ന് കാണണം, ചെന്ന് സംസാരിക്കണം. നമുക്ക് എത്ര പേരോട് നന്ദിയുണ്ട് നമുക്ക് ഇല്ലേ? നമ്മൾ ഓർക്കുക, ഇന്നിവിടെ ഒരസുഖമാണ് നമുക്കിന്ന് വരാൻ പറ്റുമോ? ഇന്നൊരു ആരോഗ്യം നമുക്ക് മോശം എന്നോട് വരാൻ പറ്റുമോ? ഞാൻ ഈ ക്യാൻസർ പേഷ്യൻസിൻ്റെ ഒക്കെ അടുത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് പറയുക, നന്ദി പറയുക. എന്തുണ്ട് അതിന് നന്ദി പറയുക? ഇല്ലാത്തതിനല്ല. HIV പേഷ്യൻസും ക്യാൻസർ പേഷ്യൻസിൻ്റെ ഒക്കെ അടുത്ത് പോകുന്ന ഒരാളായോട് ഞാൻ പറയുക, നന്ദിയുള്ള ഹൃദയമായിരിക്കും എല്ലാവരോടും. നമ്മുടെ മിടുക്കല്ല നമ്മൾ ആരും ഇവിടെ ഇരിക്കുന്നത്, ഒരുപാട് പേരെ കഷ്ടപ്പാടാന്ന് മനസ്സിലാക്കുക. നന്ദിയുള്ള ഹൃദയം ഉണ്ടായിരിക്കണം. ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ അതൊരു തലമുറയ്ക്കാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. സ്ത്രീകൾക്ക് എപ്പോഴും 3 കണ്ണുണ്ടെന്ന് മനസ്സിലാക്കുക. ബൈബിൾ ഉടനീളം നോക്കുമ്പോൾ സ്ത്രീകൾക്കുള്ള സ്ഥാനം എന്താന്ന് മനസ്സിലാക്കുക. അതുപോലെ ഞാൻ വേറെ ഇപ്പം പല അമ്മച്ചിമാരും വന്ന് പറയാം, എല്ലാം എഴുതി കൊടുത്താൽ കൊടുക്കും മക്കൾക്ക്. ഒരിക്കലും ചെയ്യല്ലേ, നിങ്ങളുടെ കയ്യ് നിങ്ങളുടെ തലക്കീഴേ ഇരിക്കണം. എഴുതി കൊടുത്തം വെച്ച് പിന്നെ ഒന്നുമില്ലാത്ത അവസ്ഥ. ഈയിടെ അമ്മച്ചി പല്ലുവേദനയാണ്, 64 വയസ്സുണ്ട് അമ്മച്ചിക്ക്. പെൻഷനുള്ള ആളാ, മകൻ മുഴുവൻ തട്ടിപ്പറിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകും. പല്ലെടുക്കാൻ പോലും അമ്മച്ചിയുടെ ഒരു രൂപ ഇല്ല.
അതുകൊണ്ട് എല്ലാം ഒന്ന് മക്കൾക്കൊന്ന് എടികളിൽ പഠിപ്പിച്ചു വിടുക. ഇനിയുള്ള കാലം മക്കൾ നോക്കുന്ന, അയ്യോ 9 മാസം ചുമന്ന ഇതൊന്നും നടക്കലേ, ദാരിദ്ര്യം ഒന്നും മക്കളോട് പറയണ്ട. ദാരിദ്ര്യം പറഞ്ഞാൽ അവർ ചോദിക്കും വല്ല അനാഥ മന്ദിരത്തിലും പോയാൽ പോരായിരുന്നോ എന്ന്. ഞങ്ങൾ പഠിച്ച കാലത്ത് ഒരു പെൻസിലായിരുന്നു, ഒരു പേനയായിരുന്നു, ഒരു ഉടുപ്പായിരുന്നു, ഒരു ട്രൗസറായിരുന്നു. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകത്തില്ല, ഇതൊന്നും പറയാൻ പോകണ്ട. പക്ഷെ പ്രയാസമറിഞ്ഞ് ചിട്ടിയോട് വളർത്തുക. ഞാൻ പേരൻറ്റിങ്ങിലേക്ക് വരികയാണ്. ആരെങ്കിലും രണ്ടുപേരൊന്ന് വന്ന്, എനിക്ക് ഓരോ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുമ്പോൾ കുട്ടികൾ, അതായത് 9ാം ക്ലാസ് മുതൽ ഡിഗ്രി തലത്തിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിൻ്റെ 4th ഇയർ വരെയുള്ള കുട്ടികൾ എഴുതിത്തരുന്ന ചില കാര്യങ്ങളാണ്. വേഗം വന്ന ഒന്ന് വായിച്ച് ഏൽപ്പിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ് എഴുതിത്തന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വായിക്കുക. അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ വിചാരിക്കും, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, പാർപ്പിടം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, ഒരു ഹാപ്പിയാണ് അല്ലേ? അല്ല. ആരെങ്കിലും ഒന്ന് നല്ലതായിട്ട് വായിക്കുന്ന ഇവിടുന്ന് രണ്ടുമൂന്ന് പേർ വേഗം ഒന്ന് വന്ന്, നിങ്ങൾ തന്നെ വായിക്കുമ്പോഴേ അതിൻ്റെ കുറച്ചൊരു ഗൗരവമുള്ളൂ. ഓടി വന്നാട്ടെ, വായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഓടി വാ. രണ്ടു മൂന്നര ഓടി വന്നേ. ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എഴുതുകയാണെന്ന് കണ്ട് വായിക്കുക. ഓടി വാ. വേറൊരു മൈക്കുണ്ടോ? എൻ്റെ പേരൻസ് എൻ്റെ പഠനത്തിലും മറ്റും ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കുന്നില്ല എന്നെ എന്ന ഒരു തോന്നൽ എനിക്കുണ്ട്. ലൈംഗികപരമായി ബന്ധത്തിൽ എപ്പോൾ ഏർപ്പെടാൻ തോന്നുന്നു എന്ന് എന്താണ് കാരണം? ലൈംഗിക ബന്ധത്തിൽ എപ്പോഴും ഏർപ്പെടാൻ തോന്നുന്നു എന്താണ് കാരണം? നിങ്ങൾ വിചാരിക്കല്ലേ പള്ളിയിൽ നിന്ന് വായിച്ചെന്നൊക്കെ. നിങ്ങളോട് ഇത് കറക്റ്റ് പറഞ്ഞു തന്നില്ലെങ്കിൽ ഞാൻ ഒരു ക്ലാസ് എടുത്തുകൊണ്ട് കാര്യമില്ല. ഇത് വായിക്കുമ്പോൾ നിങ്ങളുടെ ഒരു കുഞ്ഞാണ് ഇത് എഴുതുന്നതല്ല, നിങ്ങളുടെ കൊച്ചുമക്കളായിരിക്കും ഇത് എഴുതുന്നതെന്നുള്ള വികാരത്തിൽ മാത്രം ഇതിനെ ഉൾക്കൊള്ളുക. ചിരിച്ച് തള്ളേണ്ട കാര്യമല്ല. ബന്ധുക്കളിൽ നിന്നുമുള്ള കൂടുതൽ ഇടപെടൽ മൂലം ഗർഭിണിയാകാൻ സാധ്യതയുണ്ടോ? ബന്ധുക്കൾ എന്നുള്ള കൂടുതൽ ഇടപെടൽ മൂലം ഗർഭിണിയാകാൻ സാധ്യതയുണ്ടോ? ഇതിനകത്ത് ഒത്തിരിയുണ്ട്. അവസാനത്തെ ഇതാണ്, മരിക്കാൻ തോന്നുന്നു. ഉറക്കകളൊക്കെ ചോദിച്ചു, കടയിൽ നിന്നും കിട്ടുന്നില്ല, സൈനൈഡും കിട്ടുന്നില്ല, എനിക്കിപ്പോൾ മരിക്കണം എന്നൊരു ചിന്തയേ ഉള്ളൂ. ഒരാൾ നമ്മളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ എങ്ങനെ അതിനോട് പ്രതികരിക്കണം? പ്രണയിക്കുന്നത് തെറ്റാണോ? ജാതി മത വ്യത്യാസം നോക്കി ഒരാളെ വിവാഹം കഴിക്കുന്നത് തെറ്റാണോ? അച്ഛനോടാണോ അമ്മയോടാണോ കൂടുതൽ രഹസ്യങ്ങൾ പങ്കിടേണ്ടത്? അച്ഛനോടാണോ അമ്മയോടാണോ കൂടുതൽ രഹസ്യങ്ങൾ പങ്കിടേണ്ടത്? നമ്മളൊരാൾ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണം? പ്രണയിക്കുന്നത് തെറ്റാണോ? ജാതി മത വ്യത്യാസം നോക്കി ഒരാളെ വിവാഹം കഴിക്കുന്നത് തെറ്റാണോ? ശ്രദ്ധിച്ച് പഠിക്കുവാൻ സാധിക്കുന്നില്ല, പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കുവാൻ സാധിക്കുന്നില്ല, മറ്റുള്ളവരെ വിശ്വാസമില്ലായ്മ, പഠിക്കുമ്പോഴുള്ള പരീക്ഷയെക്കുറിച്ചുള്ള പേടി. താങ്ക് യു. എൻ്റെ പ്രശ്നം വെറും നിസ്സാര കാര്യത്തിന് ഞാൻ അധികമായി ദേഷ്യപ്പെടുന്നു. വായിൽ നിന്നും വീഴുന്ന ഓരോ കാര്യവും ഞാൻ സ്വയം മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. നിസ്സാര കാര്യത്തിന് ആത്മഹത്യ പ്രവണതയ്ക്ക് ഉതിരുന്നു. പഠിത്തത്തിൽ മറ്റെല്ലാം മറന്ന് ശ്രദ്ധിക്കാനുള്ള വഴി മാനസികമായ അമിത ടെൻഷൻ, കൺഫ്യൂഷൻ, വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, ആത്മവിശ്വാസക്കുറവ്. അച്ഛനും അമ്മയ്ക്കും തന്നോട് ഇഷ്ടമല്ല എന്ന തോന്നൽ, വീട്ടിൽ ഒരു സ്ഥാനക്കുറവ്, വീട്ടുകാരോട് ഒരു അകൽച്ച ഇല്ലായ്മ, അടുപ്പമില്ലായ്മ, ജീവിച്ചിരിക്കുന്നവരിലും മരിച്ചു പോകുന്നവരിലുമുള്ള അമിതമായ സ്നേഹം, ആരെ എന്തു പറഞ്ഞാലും വെറുപ്പായി തോന്നുക, ജീവിച്ചിരിക്കുന്നതിലും മരിച്ചുപോയാലും അമിതമായ ഒരു അടുപ്പം, സ്നേഹമില്ലായ്മ, മരിച്ചുപോലെ അമിതമായ അടുപ്പം, ആരെന്ത് പറഞ്ഞാലും വെറുപ്പായി തോന്നും. കുട്ടിക്കാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പീരീഡായി കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആകുമോ? കുട്ടിക്കാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പീരീഡായി കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആകുമോ? പല കാര്യങ്ങളും നമ്മൾ വീട്ടുകാരോട് പറയാൻ മടിക്കുന്നു, പേടികൊണ്ടാണ് അവർ അത് അറിഞ്ഞാലുള്ള പ്രതികരണം. ഇത് മറ്റുള്ളവരോട് പറയാൻ മടിക്കുന്നത് മൂലം മാനസികമായ പല പ്രശ്നങ്ങളും നമ്മെ അലട്ടുന്നുണ്ട്. അത് പഠനത്തിലും ഞങ്ങളെ ബാധിക്കുന്നു. ഇതിനൊരു പരിഹാരം? പല കാര്യങ്ങളും നമുക്ക് വീട്ടുകാരോട് പറയാൻ മടിക്കുന്നു, പേടികൊണ്ടാണ് നിങ്ങളോട് പറയാൻ മടിക്കുന്നത്. അവർ അറിഞ്ഞാലുള്ള പ്രതികരണം, മറ്റുള്ളവരോട് പറയാൻ മടി പോലും മാനസികമായ പല പ്രശ്നങ്ങളും ഞങ്ങളെ അലട്ടുന്നു. ഇത് പഠനത്തിലേയും ബാധിക്കുന്നു. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ലൈംഗിക ചിന്തകളാണ്. വീട്ടിലും പരിസരത്തും എനിക്ക് ലൈംഗിക ഇടപാടുകൾ ഉണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, പ്രത്യേകിച്ച് +2, ധാരാളം ലൈംഗിക ഇടപാടുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും പഠിക്കാനിരിക്കുമ്പോൾ ലൈംഗിക ചിന്തകൾ വരും. 2 ആഴ്ച മുൻപും ഞാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇതിനുള്ള പണവും സഹായവും കൂട്ടുകാർ എനിക്ക് നൽകി. എനിക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് മുക്തയാകുവാൻ കഴിയുക? ഇതൊക്കെ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിലും വീണ്ടും ഇതൊക്കെയും ആരംഭിക്കുന്നു.
ഇതെനിക്ക് സ്പഷ്ടമായിട്ട് അറിയാം. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എനിക്ക് എഴുതി തന്നതാണ് പയ്യൻ. വിളിച്ച് സംസാരിച്ചു, കാര്യങ്ങൾ ഒരു അഡിഷനായിട്ട് മാറിക്കുക, ലൈംഗിക ബന്ധം ഒരു അഡിഷനാക്കി മാറ്റിയിരിക്കുകയാണ്. മദ്യപിച്ചാൽ ലൈംഗിക ശേഷി കുറയാൻ കാരണം എന്ത്? ഒരെണ്ണം കൂടെ ഉണ്ട്. എന്റെ പപ്പയുടെ ഫ്രണ്ട് എന്നെ കാണുമ്പോൾ എന്റെ മാറിൽ പിടിക്കും. എനിക്ക് എന്റെ അമ്മയോടും അപ്പനോടും പറയാൻ ഭയമാണ്. അതിന് എന്താണ് ഞാൻ ചെയ്യുക? ഞാൻ എന്റെ മാതാപിതാക്കളോട് പറഞ്ഞു. നിങ്ങൾ പറയുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? മാനസികമായും ശാരീരികമായും വൈകാരികമായും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏത് നിലയിൽ നിൽക്കുന്നു, ഏത് തട്ടി നിൽക്കുന്നു, നിങ്ങൾ പറയുക. ഇന്ന് നിങ്ങൾ പറയും എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുണ്ട് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഒരു വശത്ത്, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ മറുവശത്ത്, ഓവർ പേരന്റിങ് കെയർലെസ് പേരന്റിങ് ഇതെല്ലാമാണ് പിന്നൊരു വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത് കേട്ടോണ്ട് നിങ്ങൾക്ക് വരുന്ന മരുമക്കളും മരുമോനും ഒക്കെ മോശക്കാരാണെന്ന് ചിന്തിക്കണ്ട. ഇത് കുഞ്ഞുങ്ങൾ നിരപരാധികളാണ് ഇതിനകത്ത്. ഇനി അവർക്കൊരു ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാം ഇതിനൊക്കെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക എത്ര ദയനീയമായി ഓരോ കുട്ടിയും അവരവരുടെ വികാര വിചാരങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. പേര് വെക്കാതെ എഴുതിത്തരാൻ പറയുമ്പോൾ എത്ര ഇതായിട്ട് ആ കുഞ്ഞുങ്ങൾ എഴുതിത്തരുന്നത് അറിയാവോ? കഴിഞ്ഞ ദിവസം ഒരു കോളേജിൽ ഒരു വിമൻസ് ഇനോഗ്രേഷന് ചെന്നു. ചെന്ന് കഴിഞ്ഞ ഒരു 10 പിള്ളേർക്ക് ഒരു കാണാനുള്ള അവസരം തന്നു. ഒരു കുട്ടി വന്ന് പറയാം, ഡിഗ്രി സെക്കൻഡ് ഇയർ മിസ്സേ, എനിക്ക് എയ്ഡ്സ് ആണോ എന്ന് സംശയമാണ്. കരച്ചിലോട് കരച്ച് ചോദിച്ച് പറഞ്ഞു വന്നപ്പോൾ പറയുകയായിരുന്നു, 2-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിൽ അപ്പൻ്റെ ചേട്ടൻ്റെ 3 ആമക്കളിൽ 2-ാമത്തെയും 3-ാമത്തെയും ആമക്കൾ 2-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിൽ ലൈംഗികപരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ, ഇപ്പൊ അമ്മയോട് അടങ്ങാത്ത ദേഷ്യം. കാര്യങ്ങൾ തിരക്കിയപ്പോൾ അമ്മ കല്യാണം കഴിച്ച് വരുന്ന കാലത്ത് അച്ഛൻ്റെ ചേട്ടനും ഭാര്യയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. വളരെ സന്തോഷമായിട്ട് രണ്ടു കൂട്ടരും ഇപ്പോഴും പോകുന്നു. ഒരുപക്ഷെ ഈ അമ്മ ചിന്തിച്ചിട്ടില്ല, ആ അമ്മയും ചിന്തിച്ചിട്ടില്ല എൻ്റെ മക്കളിൽ നിന്ന് ഇങ്ങനെ വരുമെന്ന്, എൻ്റെ മക്കൾക്ക് ഇത് കിട്ടുമെന്ന് ഈ അമ്മയും ചിന്തിച്ചിട്ടില്ല. നല്ലൊരു ഫാമിലി റിലേഷൻഷിപ്പാണ് ചേട്ടൻ്റെ അനിയന്മാരും ഭാര്യമാരും കൊണ്ട് നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതിനകത്ത് മറ്റൊരു സംഗതി, അപ്പൻ നൈജീരിയയിൽ 6 മാസം കൂടുമ്പോൾ അപ്പം നാട്ടിൽ വരും. ഹിന്ദുക്കള ഒരു ഉത്സവത്തിനോ അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഫംഗ്ഷൻസോ ഒരു സിനിമ കാണാൻ ഈ അപ്പം കൊണ്ടുപോകത്തില്ല. ഈ അപ്പൻ്റെ മനസ്സിൽ ഈ 2 പെമ്മക്കൾ, ഇവള് മൂത്ത് ബിഎഡിന് പഠിക്കുന്നു, ഇവള് ഡിഗ്രി സെക്കൻഡ് ഇയർ ഫിസിക്സ് മെയിൻ. അപ്പൻ്റെ മനസ്സിൽ മക്കളെ പുറത്ത് കൊണ്ടുപോയി ആരെങ്കിലും തോണ്ടുവോ ഞോണ്ടുവോ ചെയ്താലോ? സ്വന്തം വീട്ടിനകത്തു നിന്ന് മകൾ ഇത് അനുഭവിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ബന്ധങ്ങളൊക്കെ കുട്ടികളെ ശരിയായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ കൊടുക്കണം. ഇത് കറക്റ്റ് ചെയ്ത് പോയില്ലെങ്കിൽ വിവാഹ ജീവിതത്തെ ബാധിക്കും. മറ്റൊരു കേസ് വന്നത് ഇതുപോലാണ്. 10-ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത് വരുന്നു, ഞാൻ ആ സ്കൂളിലെ കൗൺസിലറാ, കരഞ്ഞുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോൾ ഇതുപോലെ. അമ്മ വീട്ടിൽ 2-ാം ക്ലാസ് 1-ാം ക്ലാസ്സിലെ പോയത് അമ്മ വീട്ടിൽ നിൽക്കാനായിട്ട് വെക്കേഷന്. അന്ന് അവിടെ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരൻ പയ്യൻ, അവന് 14-15 വയസ്സേ ഉള്ളൂ. ഈ സാറ്റ് കളിക്കുന്ന സമയത്ത് എന്തോ ഇങ്ങനെ ഒരു ഈ കുട്ടിക്ക് അനുഭവം കിട്ടി. വർഷങ്ങൾ കഴിഞ്ഞു, ഇപ്പോഴും ഒരു മുഖം വരുന്നു, പഠിക്കാൻ പറ്റുന്നില്ല. ത്രൂ ഔട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തേക്കുകയാണ് ഈ കുട്ടിയെ. ഡോക്ടർമാർക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ല, വയറ്റ് വേദനയാണ് കുട്ടിയുടെ. ഓണപരീക്ഷ എഴുതില്ല, ക്രിസ്മസ് പരീക്ഷ എഴുതിയിട്ടില്ല, അങ്ങനെയാണ് വന്നേക്കുന്നത് എൻ്റെ അടുത്ത്. കുട്ടി കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ ബാല്യകാലത്ത്. ഞാൻ ചോദിച്ചു, അച്ഛനും അമ്മയ്ക്ക് അറിയാവോ? അച്ഛനൊരു പോലീസ് ഓഫീസറാ, അറിയത്തില്ല. എന്തുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളോട് തുറന്നു പറയാനുള്ള അവസരമില്ല? എന്തും തുറന്നു പറയാനുള്ളൊരു വേദി എന്തുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല? അവസാനം ഞാൻ പറഞ്ഞു, ചില കൗൺസിലിംഗിലെ നിയമമുണ്ട്, കുട്ടി പറയുന്നതാണല്ലോ അച്ഛനോടമ്മോടും പറയത്തില്ല, ഭാര്യ പറയുന്ന ഭർത്താവിനോട് പറയത്തില്ല, ഒന്നും പറയാനൊക്കത്തില്ല. കോൺഫിഡൻഷ്യാലിറ്റിയാണ് ഏറ്റവും വലിയ, രഹസ്യമായിരിക്കണം. പിന്നെ പറയാം, വിത്ത് നിങ്ങളുടെ അനുവാദത്തോടു കൂടി മാത്രമേ ചില കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. ഇതിൽ കുട്ടിയോട് പറഞ്ഞു അച്ഛനോടും അമ്മയോടും അത് പറയണം. അടുത്ത കൗൺസിലിംഗ് ഇതിൽ കുട്ടിക്ക് കൊടുക്കണം. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ എന്നെയും വിളിച്ചു, ഈ അമ്മ വിളിച്ചു. കൊച്ചൻ അച്ഛനോടാ പറഞ്ഞു, അമ്മയോടല്ല എന്നിട്ടും പറഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിട്ട്. ഇപ്പം ഞാൻ കണ്ടുവരുന്ന കുറച്ചുകൂടെ അച്ഛന്മാരോട് തുറന്ന് പറയും, അമ്മമാരോട് പിന്നെയും പറയത്തില്ല. കുട്ടിയെയും കൊണ്ട് വന്നു, ഈ അമ്മ ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അവർ രാത്രി 10 മണിയായപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു, കാര്യങ്ങൾ സംസാരിച്ച് ഇദ്ദേഹം പറയുക, ഹൈറേഞ്ചിൽ എങ്ങാണ്ട് ഉള്ള സമയത്ത് വഴിയിൽ നിന്ന് കിട്ടിയ ഈ പയ്യനെ, അന്ന് ഇവന് 9-ോ 10-ോ വയസ്സുണ്ട്, ബ്രോക്കൺ ഫാമിലി, പലതും ഇവൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, അത് ഇവൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്, അതാണ് ഇവൻ ഈ പരീക്ഷണം നടത്തിയത്. ഇപ്പോൾ അവൻ കുറച്ചുകൂടെ വലുതായി മറ്റൊരു സ്ഥലത്ത് ജോലി കിട്ടിപ്പോയി, ഇടയ്ക്ക് നന്ദി സൂചകമായിട്ട് ഇവരുടെ വീട്ടിൽ വരും. പിന്നെ ഈ കുട്ടിയുടെ കണ്ടോ, ഓരോ കാര്യങ്ങൾ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലിരിക്കും. കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്, 3 തരം മൈൻഡാണ്. അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഒരു പ്രായം കഴിയുമ്പോൾ 2-ലോ 1-ലോ 5-ലോ ഇവർക്ക് അറിയത്തില്ല, ഒരു 8-ഓ 9-ഓ ആകുമ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യും. എല്ലാവരിലും അല്ല ചിലരില്ലേ, കറക്റ്റ് ചെയ്ത് പോയില്ലെങ്കിൽ എല്ലാ ബന്ധങ്ങളെയും, പഠിത്തത്തെയും ഭക്ഷണത്തെയും ഉറക്കത്തെയും എല്ലാം അത് ബാധിക്കും.
അങ്ങനെയാണ് ഇവർ കാര്യങ്ങൾ പറഞ്ഞത്. സാർ, ഞാൻ ഈ പോലീസ് ഓഫീസറിനെയും കൂടെ കൗൺസിൽ ചെയ്യേണ്ടി വന്നു. ഇനി ആ പയ്യനെ അവനെ അടക്കിയായത് കാണിനെ ഓടിച്ചിട്ട് ഇനി അങ്ങനെ പിടിക്കാൻ പോകല്ലേ. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഈ ഓഫീസർ എന്നോട് പറയുമായിരുന്നു, പല ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു മെഡിക്കലായിട്ട് യാതൊന്നും കാണുന്നില്ല, ഒരു കൗൺസിലിംഗ്, ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം തേടണം. ഇദ്ദേഹം ഇത്രയും വലിയ ഓഫീസറായിട്ട് പോലും ഇദ്ദേഹത്തിന്റെ തലയിൽ കൂടെ പോയി സൈക്യാട്രിസ്റ്റിനെ എങ്ങനെ എന്റെ മകളെ കാണിക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സൈക്യാട്രിസ്റ്റ് എന്ന് പറഞ്ഞാലോ, സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാലൊരു ഭയങ്കര സ്റ്റിഗ്മയാണ്. പോകുന്നവരൊക്കെ മനോരോഗമുള്ളവരാണ്, അല്ല. ഇന്നൊരു പനി വരുന്ന പോലെയൊക്കെ ഉള്ളൂ മനസ്സിന് ചില ബുദ്ധിമുട്ടുകൾ വരുന്നത്. മരുന്നെടുക്കുക, കറക്റ്റ് ചെയ്യുക, പോവുക. ഇതൊന്നും കറക്റ്റ് ചെയ്യാതെ പോയി വെച്ച് അപ്പുറത്ത് ചെല്ലുമ്പോഴേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒന്നാമത്തേത്, നിങ്ങളുടെ കുഞ്ഞിന്റെ നിങ്ങൾ എന്തോ ചെയ്യേണ്ടത്, സ്നേഹം കൊടുക്കണം. ഗുഡ് പേരന്റിങ്ങൾ ഒന്നാമത് വരുന്ന നിങ്ങൾ സ്നേഹം നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കണം. എങ്ങനെയാ സ്നേഹിക്കുന്നത്? സ്നേഹിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അവരോടൊപ്പം ചോദിച്ചാൽ നല്ല മണിമുള്ള പോലെ പറയും അല്ലേ. പിന്നെ അടുത്തത്, നിങ്ങളുടെ കുട്ടിക്ക് ചിന്തിക്കാൻ കഴിവുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. ചിന്തിക്കാൻ കഴിവ്, ഇവിടെ ഒത്തിരി കുഞ്ഞുപിള്ളേരെയും കൊണ്ടിരിപ്പുണ്ട്. 0 to 18 months, അതായത് ജനിക്കുമ്പോ തൊട്ട് 1.5 വയസ്സിനകത്താണ് ഒരു കുട്ടി ലോകത്തെ വിശ്വസിക്കണോ വേണ്ടോ തീരുമാനിക്കുന്നത്. ബ്രസ് ഫീഡിങ്ങിൽ കൂടിയും കുട്ടിയുടെ സാമീപ്യം കൂടിയൊക്കെയാ. അതുകൊണ്ടാണ് പറയുന്നത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉദ്ദേശത്തൊക്കെ ഇട്ടിട്ട് പോകലെന്ന് പറയുന്നത്. 1.5 to 3 വയസ്സ് വരെയാണ്. പിന്നെ ടോയ്ലറ്റ് ട്രെയിനിങ്ങാ വരുന്നത്. നിർബന്ധിച്ചും പിടിച്ചു വെച്ചൊക്കെ ചെയ്താൽ അടുത്ത സ്റ്റേജിനെ അത് ബാധിക്കും. അപ്പോൾ ഓരോ സ്റ്റേജസ് എല്ലാം പറയാൻ നേരെയില്ല, ഓരോ സ്റ്റേജസിനും പ്രാധാന്യമുണ്ട്. അത് ശരിയായിട്ട് ആ സ്റ്റേജസിന്റെ നീഡ്സ് ശരിയായിട്ട് പ്രാപ്തി വരെ അടുത്ത സ്റ്റേജിൽ പോകുമ്പോൾ വീണ്ടും പ്രശ്നങ്ങളുണ്ടാകും. ഓക്കെ, അടുത്തത്, കുട്ടികളൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. കുട്ടികൾക്ക് നിങ്ങളിലും വിശ്വാസം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന പേരൊന്നും കേൾക്കണ്ട, ഹിറ്റ്ലറെന്നും രാക്ഷസി എന്നൊക്കെ നിങ്ങൾക്ക് ഇട്ട് വെച്ചിരിക്കുന്ന പേരുകളൊക്കെ. വിശ്വാസമുണ്ടോ കുട്ടികൾക്ക്? നിങ്ങൾ വിശ്വാസം ഇല്ല, എന്തുകൊണ്ട്? അടുത്തത്, നിങ്ങളുടെ കുട്ടിയുടെ ജന്മസിദ്ധമായ കഴിവുകളെ പരിപോഷിപ്പിക്കുക. നിബന്ധനകളില്ലാത്ത സ്നേഹം കൊടുക്കുക. മാർക്ക് വാങ്ങിച്ചാലോ, നല്ലതായിട്ട് പാടിയാലോ, പ്രസംഗിച്ചാലോ സ്നേഹിക്കാം? തെറ്റ്. മാർക്കിലും പാട്ടിലും ആട്ടിലും ഒന്നും അല്ല, പ്രോത്സാഹിപ്പിക്കണം. കഴിവ് കുറവാണെങ്കിൽ മറ്റൊരു കഴിവിനെ വികസിപ്പിക്കണം. നല്ലത് ചെയ്താൽ ഞാൻ സ്നേഹിക്കാം. കുട്ടിയെ അഭിനന്ദിക്കുക, അനുമോദിക്കുക. കുട്ടികളോടത്ത് സമയം ചെലവഴിക്കുക. ശിക്ഷണം അത്യാവശ്യം, ശിഷ്യയാകരുത്. ശിക്ഷണം വേണം കുട്ടികൾക്ക്. അതുപോലെ മറ്റു കുട്ടികളെ താരതമ്യപ്പെടുത്തല്ലേ. ഞാൻ അമ്മച്ചിമാരോട് പ്രത്യേകം പറയാം, പെമ്മക്കട മക്കളെ ആമക്കട മക്കളെയും താരതമ്യം. ഇന്ന് ഒരുപാട് കേസാണ് വന്നേക്കുന്നത്. വേറെ ഒരു പണിയില്ല. പെമ്മക്കട മക്കളെ പോക്കും, ആമക്കട മക്കളെ താത്തിടും. ദൈവത്തെ ഓർത്തി പണിക്ക് പോയേക്കല്ലേ. അതുപോലെ അല്ലാത്തവരോടും പറയാം, കൂടെ ജോലി ചെയ്യുന്നവർ, അടുത്തുകാരുടെ ചേട്ടന്റെ മോന്, അനിയന്റെ മോന്, എല്ലാ കുട്ടിയും യുണീക്ക്. നമ്മുടെ 5 പേരിലും 5 തരം എന്ന് പറഞ്ഞ പോലെ ഓരോ കുട്ടിയും വ്യത്യസ്തമാണ്. അവരെ കണ്ടുപിടി, ഇവരെ കണ്ടുപിടി എന്ന് പറയരുത്. ഇപ്പൊ ഒരു കേസ് വന്നേക്കും, 36 വയസ്സുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്നു. രണ്ട് പെങ്ങന്മാരും നമ്മുടെ അടുത്ത കോളേജിലൊക്കെ പഠിപ്പിക്കുക. 10 വർഷമായി അപ്പം മരിച്ചിട്ട്. അപ്പൻ അന്ന് പെങ്ങന്മാർ കുറെ സ്വാതന്ത്ര്യം കൊടുത്ത മകനായോണ്ട് പട്ടാളച്ചിട്ടേ വളർത്തി. അപ്പം മരിച്ചിട്ട് 10 വർഷമായി, ഇന്നും അടങ്ങാത്ത വൈരാഗ്യം. ജോലിക്ക് പോകുന്ന ഫോൺ കട്ട് ചെയ്ത് വെച്ചിട്ട് അമ്മ പെങ്ങന്മാരെ വിളിക്കും, പെമ്മക്കളെ വിളിക്കും എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് 82 വയസ്സുണ്ട് പാകം. ഇവൻ ഇന്ന് വരെ കെട്ടിയിട്ടുമില്ല. ആ മനസ്സിന്റെ വൈരാഗ്യം ഞാൻ പറഞ്ഞു. ഇതൊക്കെ ആരെ ബാധിക്കും, എങ്ങനെ ബാധിക്കും എന്ന് പറയാൻ പറ്റില്ല. കമ്പയറും പാഷാലിറ്റിയും വേറെ വ്യത്യാസം. ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ തമ്മിൽ, മൂത്തേനെ ഇളയനെയും തമ്മിൽ ഇതൊന്നും നടക്കത്തില്ല. ഓരോ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കേണ്ട, സ്നേഹിച്ച് വാത്സല്യത്തിലെ തലോടി മുമ്പോട്ട് പോകണം. ഞാൻ വേറെ ചോദിക്കട്ടെ, ഇവിടെ ഹൈസ്കൂള് +1 +2 ഡിഗ്രി ഒക്കെ പഠിക്കുന്ന മക്കളുള്ളവരുടെ കൈപൊക്കിക്കേ. അപ്പന്മാരുടെ കൂട്ടത്തിലില്ലേ? അപ്പന്മാരുടെ കൈപൊക്കിക്കേ. ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളൊക്കെ ഉള്ളെ, ഒന്ന് ശരിക്കുന്ന കൈപൊക്കിക്കേ. ഇത്ര ആക്ഷേപമുള്ള കാര്യമല്ലല്ലോ ഞാൻ ചോദിച്ചത്. 2-3 പേരേ ഉള്ളോ? എങ്ങനെയാ നിങ്ങളുടെ മക്കളെയൊക്കെ സ്കൂളിലോട്ട് വിടുന്നത്? ഹൈസ്കൂളിൽ പഠിക്കുന്നവരൊന്ന് കൈപൊക്കിക്കേ, 9-ലും 10-ലും ഒക്കെ. ഓക്കെ, നിങ്ങളുടെ മക്കളെ എങ്ങനെയാ നിങ്ങൾ സ്കൂളിലോട്ട് വിടുന്നത്? എങ്ങനെയാ ചിക്കൻ കാലും കൊടുത്ത് നൂഡിൽസും കൊടുത്താണോ? പറഞ്ഞേ, പ്രാർത്ഥിച്ചാണോ? ആ അതുണ്ട്. പിന്നെ ഒരു തലോടല ഉമ്മയൊക്കെ കൊടുത്ത് വിടുന്ന എത്ര പേരുണ്ട്? ഒരാൾ ഒരു ക്ലാപ്പ് കൊടുത്ത്, ഒരു കൈ പൊങ്ങി, ഒരു ക്ലാപ്പ് കൊടുത്ത്, ഒരു ക്ലാപ്പ് കൊടുത്ത്. നല്ല കാര്യം. എന്തുകൊണ്ട്? ഡിഗ്രിക്ക് പഠിക്കുന്നു, +2 പഠിക്കുന്ന മകനോ മകൾക്ക് ഒരു ഉമ്മ കൊടുത്ത് വിടാൻ പറ്റാതെ പോകുന്നു. അയ്യോ, ഭർത്താവിനൊന്നും കൊടുക്കത്തില്ല, ഇനി ആ കൊച്ചിന് കൊടുക്കുന്നു. അല്ല പിന്നെ അല്ലേ. അപ്പന്മാർ, നമ്മുടെ അവിടുത്തെ സ്നേഹം എങ്ങനെയാ? വളരും തോറും അകലുന്ന സ്നേഹമാണ് നമ്മുടെ, അല്ലേ? വളരും തോറും അകലുന്ന സ്നേഹം. ഞാൻ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ചോദിച്ചില്ല. നിങ്ങളുടെ കുട്ടിക്ക് ഒരു ഉമ്മ കൊടുത്ത് ഒന്ന് ആശ്ലേഷിച്ച് അവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് അവളെ ഒന്ന് തലോടി വിടാൻ എത്ര മാതാപിതാക്കൾ കഴിയുന്നുണ്ട്? കൊച്ചിലെ പിടിച്ച് ഇപ്പൊ ഓളയിലും കയ്യിലും എല്ലാം ഇരിപ്പുണ്ട്. കൊച്ചിന് കഴിയുമ്പോ, കുറച്ച് കഴിയുമ്പോ ഇല്ല. നിങ്ങൾ അങ്ങനെ ചെയ്ത് വിട്ടേ, ഒരു തെറ്റും നിങ്ങളുടെ മക്കൾ ചെയ്യത്തില്ല. കർത്താവിന്റെ അങ്കിൽ തൊട്ട് ടച്ചിങ്ങിന് അത്രമാത്രം മാസ്മരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇതൊന്നും നമുക്ക് നേരമില്ല. വെട്ടിപ്പിടിക്കണം, ആള് കളിക്കണം, ഇതൊക്കെ നമ്മുടെ ചിന്താഗതി.
എൻ്റെ ഒരു സാറ് പറയാം, അമേരിക്കയിൽ പോകുമ്പോൾ മകൾ മടിയിലിരിക്കും. ഞാൻ ചോദിച്ചു, സാറേ മകൾക്ക് എത്ര വയസ്സുണ്ട്? 40 വയസ്സ്. ഇവിടെ ഇരിക്കുവോ? അയ്യോ, ഒരു പ്രായം കഴിഞ്ഞാൽ അപ്പൻ മകളുമായിട്ടുമില്ല, അമ്മയ്ക്ക് മകനുമായിട്ടില്ല. 26-27 വയസ്സുള്ള ആൺമക്കളെ വിളിച്ചൊരു 10 മിനിറ്റ് കൂടെ കിടത്തി എന്ന് വർത്തമാനം പറഞ്ഞ എത്ര മാതാപിതാക്കളുണ്ട്? ഒന്ന് തോളി കൈയിട്ടെന്ന് വർത്തമാനം പറഞ്ഞ എത്ര മാതാപിതാക്കളുണ്ട്? ഞാൻ നിങ്ങളോട് വേണ്ടാത്തൊന്നുമല്ല ചോദിച്ചത്, അല്ല നിങ്ങൾ വേറെ സമ്പാദിച്ചൊന്നും ഞാൻ ചോദിച്ചില്ല. ഇതൊന്നും നമുക്ക് പറ്റത്തില്ല. നമ്മളൊക്കെ വേണ്ടാത്ത കുറെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അയ്യോ, നമുക്ക് അടുത്ത വീട്ടിൽ അമ്മച്ചി ആകാൻ കിടന്ന സങ്കടമില്ല, നോക്കത്ത് പോലും ഇല്ല. അത് സോഫിക്ക് എന്തെങ്കിലും പറ്റിയോ? അയ്യോ, സോഫിക്ക് എന്തോ പറ്റി, സോഫി അതാണോ, എന്തൊരു ആകാംക്ഷയാ. അടുത്ത വീട്ടിലെ അമ്മച്ചി ആദ്യം മരിച്ചു കിടന്ന് തിരിഞ്ഞു നോക്കത്തില്ല നമ്മൾ. ഇതാണ് നമ്മുടെ സംസ്കാരം. നമുക്ക് മാനസപുത്രി കാണും, ദത്തുപുത്രി കാണും, സൂര്യപുത്രി കാണും, നമുക്കിതൊക്കെ മതി. നിങ്ങൾ മനസ്സിലാക്ക. ഇനി ആരും ഉമ്മ കൊടുക്കാനും പോകണ്ട. ഞാനൊരു ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി ഒരിടത്ത് ചെന്നപ്പോൾ ഒരു പുള്ളിക്കാരി ചോദിക്കുക, എൻ്റെ മകൻ 9 ഇനി ഉമ്മ കൊടുക്കാവോ? ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെയൊക്കെ ചിന്താഗതി എന്താണെന്ന്. 9 പഠിച്ചാലും ഡിഗ്രി പഠിച്ചാലും കല്യാണം കഴിച്ചാലും മകൻ മകനും മകളും അല്ലാതായി തീരുവോ? തീരുവോ? അതുപോലെ ഞാൻ അപ്പന്മാരോടും പറയാ, ഉമ്മ കൊടുക്കാൻ പോകല്ലേ. ഇതുപോലെ കുറെ നാൾക്ക് മുമ്പ് ഒരു ക്ലാസ് എടുത്ത് ഇറങ്ങി, പിറ്റേ ദിവസം എനിക്കൊരു ഫോണ്, കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു സാറാ, മിസ്സെ ക്ലാസ്സൊക്കെ നന്നായിരുന്നു, എനിക്ക് ഇങ്ങനൊരു സംഭവം പറ്റി. എന്താണ് ചോദിച്ചു പറഞ്ഞു തന്നപ്പോൾ, പ്ലസ് ടുവിന് പഠിക്കുന്ന മകളെ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ സാറ് പുറകിൽ കൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തു. ഈ മകള് കുതിരി മാറി ശബ്ദം ബഹളം കേട്ടോണ്ട് ഈ അമ്മ വന്നു. അമ്മ ചോദിച്ചപ്പം മകള് കാര്യം പറഞ്ഞ ഇപ്പൊ ഈ അമ്മയുടെ മറുപടി, അല്ലേലും ഞാനിത് പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇല്ലാത്തൊന്നും ഉണ്ടാക്കല്ല. ഇതൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് വരേണ്ടതാണ്. എല്ലാവരും കുറെ പണങ്ങളും പ്രതാപങ്ങളും ഉണ്ടാക്കി വെക്കും, പക്ഷെ മക്കൾക്ക് വേണ്ടിയത് കൊടുത്ത് പിള്ളേരുടെ മുമ്പിലല്ല ഇത് പറയേണ്ടത്. പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുപോലെ പ്രയാസങ്ങൾ അറിഞ്ഞു വളിക്കുന്ന, ചോദിക്കുന്ന, ഇന്ന് കൗൺസിലിങ്ങിന് വരുമ്പോൾ കൊണ്ടുവരുന്ന, അയ്യോ ചോദിക്കുന്ന എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കും. തെറ്റ്, ഒന്നാമത്തെ തെറ്റ്. ഇനിയിപ്പോൾ മൊബൈലിലൊന്നും ഞാൻ പറയണ്ട, കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് മനോരമ വായിച്ച എത്ര പേരുണ്ട്? വായിച്ച മൊബൈലൊക്കെ വായിച്ചില്ലേ? ഇതൊന്നും കൂടുതൽ പറയണ്ടല്ലോ. ഞാൻ അപ്പുറമൊന്നും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. വായിച്ച് മനസ്സിലാക്കേണ്ട, പോയി വായിക്കുക. തിങ്കളാഴ്ച മുതലുള്ള മനോരമയിലുണ്ട്. ഒരു കൗൺസിലിങ്ങിന് വന്നു, ചോദിച്ച് വിളിച്ച് പറഞ്ഞു. വന്നപ്പോൾ ഒരു ആംബുലൻസേ വരുന്നത്. ഇപ്പം ഞാനോട് എന്ത്, ഈ ആംബുലൻസേ വരുന്നത്? ഇവരാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് കൊണ്ടുവന്നേക്ക് പെങ്കൊച്ചിനെ, പോയി കെന്റിച്ചാടി ആത്മഹത്യക്ക്. +1, +2 കാരി 2 വർഷം 10ാം ക്ലാസ് കഴിഞ്ഞപ്പം ആ ഒരു പയ്യൻ മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു. അവൾ 11-ഉം 12-ഉം വേറെ സ്കൂളിൽ ചെന്നപ്പം അവൾക്ക് അവിടെ വേറൊരാളുമായിട്ട് ബന്ധമായി. ഈ മൊബൈൽ വാങ്ങിച്ചു കൊടുത്തവൻ സമ്മതിക്കുമോ? അവൻ്റെ മൊബൈലിൽ വേറെ വർത്തമാനം പറഞ്ഞ വഴക്കായി. വീട്ടിൽ വന്ന് ഈ +2-ക്കാരൊക്കെ അപ്പന്മാരെ വിളിക്കുന്ന ചീത്ത ഒന്ന് കേൾക്കണം. അയാൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കഥ പറഞ്ഞപ്പോഴത്തേന് ഇവൾ അപ്പുറത്തൂടെ പോയി, ഇവൾ ആദ്യം കെട്ടിച്ചാടി, അയാൾ പുറകെ ചാടി. ഏലം ദൈവാനുഗ്രഹം കൊണ്ട് രണ്ടുപേരും മരിച്ചില്ല. അങ്ങനെ കൗൺസിലിങ്ങിന് ബ്ലാസ്റ്റർ ഇട്ട് കൊണ്ടുവന്നേക്കുക. മാനസിക നില വളരെ തകർന്നു. അമ്മയ്ക്ക് സംശയമുണ്ട് 2 വർഷമായിട്ട് മോഡേൽ ഉണ്ടോ എന്ന്. അമ്മയ്ക്ക് സംശയം, എന്തുകൊണ്ട് അമ്മയ്ക്ക് പിടിച്ചില്ല? അല്ല, നിങ്ങളുടെ മക്കള് ഒരു 9ാം ക്ലാസ്സുകാരൻ മുമ്പിൽ വന്നിരിക്കുമ്പോഴേ അവനെന്ത് സങ്കടപ്പെട്ട. അവൻ ട്യൂഷന് പോകും, ട്യൂഷൻ ടീച്ചർ അവൻ ആദ്യമായി വീട്ടിൽ ചെല്ലുന്നത്. അവളൊരു ബിടെക്കുകാരി, എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു പെങ്കൊച്ച, ഇവൻ ആദ്യം ചെല്ലും. ഇവൻ എന്നോട് പറയാ, ഇവന് പഠിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, കാര്യങ്ങൾ ചോദിച്ചെന്ന് പറയാം. മിസ്സെ ട്യൂഷൻ സ്ഥലത്ത് ചെല്ലുമ്പോൾ ടീച്ചർ വേണ്ടാത്ത കാര്യം ചെയ്യും. എന്താന്ന് ചോദിച്ചപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു. ആ ട്യൂഷൻ ടീച്ചറിന്റെ ലവറിന്റെ മുഖമാണ് ഈ 9ാം ക്ലാസ്സുകാരെന്ന് പറഞ്ഞാണ് വേണ്ടാത്ത ചെയ്യിക്കുന്നത്. ഇത്രയും ദിവസമായിട്ട് എന്തുകൊണ്ട് ആ അമ്മ അപ്പനത് മനസ്സിലാക്കിയില്ല? നമ്മുടെ മുമ്പിൽ വന്നിരിക്കുമ്പോഴേ ആ കുഞ്ഞെന്ത് തകർന്നാ വന്നിരിക്കുന്നത്? നിങ്ങളുടെ കുഞ്ഞിന്റെ മുഖം മാറിയാൽ, മട്ട് മാറിയാല്, അല്ലെങ്കിൽ രീതി മാറിയാൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു? 4ൽ 1 പെൺകുട്ടിയും 6ൽ 1 ആൺകുട്ടിയും ട്യൂഷന് വിധേയരാന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് വളരെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം, കാര്യങ്ങൾ പറയണം. കുറ്റപ്പെടുത്തുകയല്ല, നമ്മൾ ആർക്കും തെറ്റൊന്നുമില്ല. പ്രേമമൊക്കെ ഇവരുടെ ഈ പ്രായത്തിൽ ഉള്ളതാണ്. ഒരു ഹോർമോൺ ചേഞ്ചസിന് വരുന്ന ഒരു 8ാം 9ാം ക്ലാസ്സുകാർ 8ാം ക്ലാസ്സിൽ എഴുത്തു കൊടുത്തു പോയേക്കുന്നു. അവൻ 8ാം ക്ലാസ്സുകാരുടെ വീട്ടുകാർ അവൻ്റെ വീണ് തീയിടാന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളൊന്നും ആരെയും പ്രേമിച്ചിട്ടുമില്ല, നോക്കിയിട്ടുമില്ല. എന്തും മാന്യരാന്ന് അറിഞ്ഞില്ല. ഇന്നത്തെ സൗകര്യമൊക്കെ അന്നുണ്ടായത് നമ്മൾ മിടുക്കരായേനെ അല്ലേ? അല്ലേ? ഇതൊക്കെ അതിൻ്റെ രീതിയിൽ കൂടെ മനസ്സിലാക്കണം. അതുപോലെ അപ്പന്മാരോട് ഞാൻ പറയുക, കുട്ടികളോട് നന്നായിട്ട് ഇടപെടണം. നിങ്ങൾക്ക് വളരെ ഉത്തരവാദിത്വമുണ്ട്. ഭാര്യയെ പരിഗണിക്കണം, മാതാപിതാക്കളെ പരിഗണിക്കണം, പെങ്ങന്മാരുണ്ട്, ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ മക്കളെയൊക്കെ പരിഗണിക്കണം. അവരും അപ്പം അതുപോലെ തിരിച്ച് എൻ്റെ ആങ്ങളെയാണ്, എൻ്റെ ചേട്ടനാണ്, എൻ്റെ മകനാണ്, ഭർത്താവാണ്, അപ്പനാണ്, തിരിച്ച് നമുക്കും തരും. ഞാനാരോടും മിണ്ടത്തില്ല. എൻ്റെ വീട്ടിൽ അച്ഛാ ഇതാന്ന് പറഞ്ഞാൽ വലിയ ക്രെഡിറ്റ് ഒന്നുമല്ല. മനസ്സിലാക്കുക, ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. സമയക്കുറവുകൊണ്ട് പേരൻറിൻ്റെ കൂടുതൽ വശത്തേക്ക് പോകുന്നില്ല. ഇനിയും സഭ പറഞ്ഞേക്കുന്ന മദ്യപാനം അതിലേക്കൊന്ന് വരണമല്ലോ, ജസ്റ്റ് ഒന്ന് വരണമല്ലോ. കാര്യം ആ ഒരു ഫീൽഡ് ജോലി ചെയ്യുന്നതുകൊണ്ട് ലഹരിയുടെ ഉപയോഗം സർവ്വസാധാരണമായിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്.
ലഹരി എന്താണ്? സ്വാഭാവികതയുടെ അതിർവരമ്പിന് അപ്പുറത്തേക്കുള്ള അനുഭൂതിയിലേക്ക് ആനയിക്കപ്പെടുന്ന എന്തും ലഹരിയാണ്. ഇപ്പം നമ്മൾ ഇവര് ഇപ്പം കൂടുതൽ യങ്സ്റ്റേഴ്സൊക്കെ സ്വയം നിർത്തണമെന്ന് പറഞ്ഞ് വരുന്ന ഒത്തിരി പേരുണ്ട്. ഇതൊരു ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഇപ്പം നമ്മൾ ഇവരുടെ കേസ് എടുക്കും. ഫസ്റ്റ് ഡ്രിങ്ക് എന്നാണ്? നിങ്ങൾ എന്താണ്? പണ്ടൊക്കെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പിന്നെ അത് പ്ലസ് ടു ആയി, പിന്നെ അത് ഹൈസ്കൂളായിപ്പോൾ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്. ഫസ്റ്റ് ഡ്രിങ്ക്, ഫസ്റ്റ് ഇത് രുചിച്ച് നോക്കി എന്നാൽ നമ്മൾ കേസ് ഹിസ്റ്ററി എഴുതണം. ഇന്ന് ഒരുപാട് മാറി. എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വേഗം വായിച്ച് ചെയ്യിപ്പിക്കാം. രസത്തിന് വേണ്ടി, തമാശയ്ക്ക് വേണ്ടി, സുഹൃത്തുക്കളുടെയോ മറ്റുള്ളവരുടെയോ നിർബന്ധത്തിന് വഴങ്ങി, പരസ്യങ്ങളുടെ സ്വാധീനം, അനുകരണം എന്താണെന്ന് അറിയാനുള്ള മോഹം, ലഹരി ദോഷത്തെക്കുറിച്ചുള്ള അജ്ഞത, സുലഭമായ ലഭ്യത, മാനസിക സംഘർഷം, ആത്മവിശ്വാസം കൈവരിക്കാൻ, കുറ്റബോധം, നാണക്കേട്, പൂസാകാന്, ദേഷ്യമുണ്ട്, ഉത്കണ്ഠയുണ്ട്, അതുകൊണ്ടാന്ന് പറയും, ലോൺലിനെസ്, തോൽവി, അഫെയർ, സ്ട്രെസ്ഫുൾ ലൈഫുണ്ട്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അംഗീകാരം, അനുമോദത്തിൻ്റെ കുറവ് കൊണ്ടുപോകും, വഴക്ക്, മരണം, സുഗന്ധിര, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയുന്നത്. ലഹരി പദാർത്ഥങ്ങൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത്? ഭക്ഷണ പദാർത്ഥങ്ങളിൽ വ്യത്യസ്തമായിട്ട് ലഹരി പദാർത്ഥങ്ങൾ വളരെ വേഗമാണ് ബ്ലഡിലേക്ക് കലരുന്നത്, കടന്നു ചെന്ന് ഓരോ അവയവത്തിൻ്റെയും പ്രവർത്തനങ്ങളെ മന്ദീഭവിക്കുക ചെയ്യുന്നത്. ആധുനിക ശാസ്ത്രത്തിൻ്റെ സുപ്രധാന കണ്ടുപിടുത്തങ്ങൾ ഒന്നായിരുന്നു അഡിക്ഷൻ. ആസക്തി ഒരു രോഗമാണ്. അഡിക്ഷൻ ആസ് എ ഡിസീസ്. പ്രത്യേകിച്ച് മദ്യപാനം അല്ലെങ്കിൽ എന്ത് ആസക്തിയും ഒരു രോഗമാണ്. ആസക്തി എന്ന് പറയുമ്പോൾ ലൈംഗിക ആസക്തി, വസ്തുവിനുള്ള ആസക്തി, ഭക്ഷണ ആസക്തി, പലവിധത്തിലുള്ള ആസക്തികളുണ്ട്. ഇന്റർനെറ്റ്, മൊബൈൽ, ഇതെല്ലാം ആസക്തിയിലേക്ക് കുട്ടികളും യങ്സ്റ്റേഴ്സും എല്ലാവരും മാറിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മദ്യാസക്തിയെ കുറിച്ചാണ് പറയുന്നത്. 1951 അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് അസോസിയേഷനാണ് ഇതൊരു ഡിസീസായിട്ട് പ്രഖ്യാപിച്ച്. അന്ന് ഇതിനെക്കുറിച്ച് ആർക്കും അത്ര അറിവില്ലായിരുന്നു. 1956 WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലോക ആരോഗ്യ സംഘടന ഇത് രോഗമാണെന്ന് വീണ്ടും തെളിയിക്കപ്പെടുത്തി. ആസക്തി എന്ന് പറയുമ്പോൾ എന്താണ്? ഏതെങ്കിലും ഒരു മയക്കു വസ്തുവിൻ്റെ ആവർത്തിച്ചുള്ള ഉപയോഗം നിമിത്തം വ്യക്തിക്കും സമൂഹത്തിനും ഇടവിട്ടുള്ള അല്ലെ വിട്ടുമാറാത്ത മത്തു പിടിക്കുന്ന അവസ്ഥ. അല്ല, ആരാണ് മദ്യപൻ? എല്ലാവരും മദ്യപന്മാരല്ല കേട്ടോ. ആരാണ് മദ്യപാനി? ഒരു വ്യക്തിയുടെ മദ്യപാനം മൂലം വ്യക്തിക്കും ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ആ തരത്തിൽ അല്ലെ കുടുംബത്തിനോ ജോലി എന്ന സ്ഥലത്തോ സമൂഹമായിട്ടുള്ള റിലേഷൻഷിപ്പിലോ നിരന്തരം പ്രശ്നമുണ്ടാക്കുന്നെങ്കിൽ ആ വ്യക്തി മദ്യപാനിയാണ്. കുടിക്കുന്ന എല്ലാവരും മദ്യപാനികളല്ല. ഈ വിധത്തിൽ നിരന്തരം പ്രശ്നമുണ്ടാക്കുന്ന ഒരു വ്യക്തി മദ്യപാനി വ്യക്തിയാണെന്ന് മനസ്സിലാക്കുക. കുടിക്കുമ്പോൾ ആരും മദ്യപാനികളല്ല. 8 to 15 years ഇത് ആസക്തി രോഗത്തിലേക്ക് വരുന്നത്. അതിന് ചില ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ദുരുപയോഗത്തിൻ്റെ ഘട്ടം, പരീക്ഷണം, പരീക്ഷിക്കാനുള്ള ജിജ്ഞാസ കൊണ്ട് തുടങ്ങുന്നു. 2 ഉല്ലാസം, ഇപ്പം നമ്മുടെ മരിച്ചടക്കനും ബോധത്തിലേക്കും എല്ലാത്തിനും ആണ്. അടുത്ത സമയത്ത് ഒരു അച്ഛൻ പറയുമായിരുന്നു, പള്ളിയിൽ ഏറ്റവും നല്ല ഉള്ള ഒരു വ്യക്തി, ഒരു പ്രമാണിയുടെ വീട്ടിൽ 60th ബർത്ത്ഡേ ആഘോഷിച്ചു, എല്ലാവരും കൂടെ വന്നു, വളരെ ബന്ധുക്കളും പള്ളിക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛൻ അടുത്ത ദിവസം വേറൊരിടത്തേക്ക് പോകേണ്ടതുകൊണ്ട് അച്ഛൻ പെട്ടെന്ന് പോയി. 8 മണിയായപ്പോഴേ പോകുന്നു. രാത്രി 2 മണിയായപ്പോൾ അച്ഛൻ്റെ മൊബൈൽ, അപ്പോൾ അച്ഛൻ വിചാരിച്ചു വെളുപ്പിനെയായോ എന്ന് നോക്കിയപ്പോൾ അലാമല്ല, മൊബൈൽ അടിക്കുക. അപ്പോൾ ഫോണിൽ അങ്ങ് തരത്തിൽ പറയുന്നു, നമ്മുടെ തങ്കച്ചനും വളരെ സീരിയസ് ആണ്, വേഗം അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് വരണം, ഞങ്ങൾ വരികയാണെന്ന്. അച്ഛനെ ഒരുങ്ങി താഴെ നിന്നു. പെട്ടെന്ന് അവർ വന്ന് ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പം വളരെ ക്രിട്ടിക്കലായിട്ട് കിടക്കുകയാണ്. അച്ഛൻ അന്ധകുദാശയെ കൊടുത്ത് അരമണിക്കൂറിനെ മരിച്ചു. തങ്കച്ചൻ പള്ളി കൊയറിലെ ലീഡറാണ്, മറ്റ് സമൂഹമായിട്ട് നല്ല ബന്ധമുള്ളൊരു കുട്ടി, കോളേജിലൊക്കെ വളരെ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന വളരെ സമർത്ഥനായ മിടുമിടുക്കനായ ഒരു പയ്യൻ. അപ്പം ഈ 60th സപ്തതി കഴിഞ്ഞ് എല്ലാവരും കൂടെ, അല്ല ഇത് കഴിഞ്ഞ് എല്ലാവരും കൂടെ പുറത്തോട്ടിറങ്ങി. അപ്പം ഇവൻ പറഞ്ഞു, ഇനിയും നമുക്ക് അടുത്ത ബർത്ത്ഡേയും കൂടെ അപ്പച്ചൻ്റെ ആഘോഷിക്കണമെന്ന്, ഞാൻ വിളിച്ചില്ലേലും വരും എന്ന് പറഞ്ഞാണ് പോകുന്നത്. കൊടുത്തവരും കൂടിയവരും എല്ലാം കൂടെ ഒന്ന് പൂസായതാണ്. 20 വയസ്സേ ഉള്ളു തങ്കച്ചൻ, 20 വയസ്സ്. സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് വന്നു. ഓപ്പോസിറ്റ് വണ്ടി വന്നപ്പം ലൈറ്റ് മനസ്സിലായില്ല, എന്തോ വന്നു, ഡിവൈനർ ചെന്ന് തട്ടി, അങ്ങനെ മരിക്കുകയായിരുന്നു. 20 വയസ്സ്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതാണ് അടുത്ത ഉല്ലാസം. രസത്തിന് വേണ്ടി സൽക്കാരത്തിൽ, ക്ലബിലെ, വീട്ടിലെ, മരിച്ചടക്കിന്, ഇന്ന് എല്ലാത്തിനും, വിവാഹവാർഷികത്തിന് എല്ലാത്തിനും ഇന്ന് മദ്യം. അടുക്ക തഴക്കം, മൂന്നാമത്തെ സ്റ്റേജ്. രസത്തിന് വല്ലപ്പോഴും എന്നത് മാറി മിക്കപ്പോഴും വേണമെന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നു. അതിന് 4th സ്റ്റേജ് ദുരുപയോഗം. ഇത് അന്വേഷിച്ച് പോകും. അടുപ്പിച്ചടുപ്പിച്ച് എടുക്കണം. ദൂഷ്യവശങ്ങളെ കുറിച്ച് അറിയാമെങ്കിലും ഇത് വേണമെന്ന് തോന്നൽ. 5th ആസക്തി, ലഹരി നിർബന്ധമായി വരുന്ന അവസ്ഥ. ഇത് രോഗമാണെന്ന് പറയാനുള്ള കാരണം 3 stages ആദ്യത്തെ 2 stages വന്നാൽ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ആദ്യത്തെ സ്റ്റേജിലെ 1st ഏർലി ഫേസിൽ ഇംഗ്ലീഷ് വർദ്ധിക്കുന്ന ഒരു പെഗിൽ നിന്ന് 2 ആക്കും, അങ്ങനെ അളവ് കൂട്ടും. അടുത്തത്
സ്ഥലകാല ബോധമില്ലാത്ത അവസ്ഥ. ഞാൻ എന്താണ് രാത്രി വന്ന് ചെയ്തതെന്ന് അറിയത്തില്ലാത്ത. നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോൾ കുട്ടികൾ എന്ത് ഫാമിലി ഡിസീസ് നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രീ ഒക്യുപ്പേഷൻ, ഇതിനെവിടെ കിട്ടും, എങ്ങനെ കിട്ടുമെന്ന് തിരക്ക്, ഇതിനെക്കുറിച്ചുള്ള സംസാരം ഒഴിവാക്കും. ഇതാദ്യത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പം, ഒരിത്തിരി കുടിച്ചാൽ മതി കൺട്രോൾ മുഴുവൻ നഷ്ടപ്പെടുന്നു, കുടിയെ ന്യായീകരിക്കുന്നു, ഞാൻ വലിയ ആളാന്നുള്ള ഗ്രാൻഡിയോസ് ബിഹേവിയർ നടക്കുന്നു, എല്ലാവരോടും തട്ടിക്കയറി വഴക്കിടുന്നു, എല്ലാ സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റത്തിന് മാറി നിൽക്കുന്നു. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, രാവിലെ തൊട്ട് തുടങ്ങും, കൈ വരയ്ക്കാൻ തുടങ്ങുന്നു, സംശയരോഗം വരുന്നു, സൈക്യാട്രിക് സിംറ്റംസ് എല്ലാം ലാസ്റ്റിലാണ് വരുന്നത്. ആരെങ്കിലും നിൽക്കുന്നതായിട്ടോ പുറകെ നിൽക്കുന്നതായിട്ടോ ശബ്ദം കേൾക്കുന്നതായിട്ടോ ഭാര്യയെ സംശയിച്ച് സ്ത്രീ വന്ന് പുറകെ മുഴുവൻ വരഞ്ഞ് വെച്ചേക്കുക, അവർക്ക് വേറൊരു ബന്ധം ഉണ്ടെന്ന് പറഞ്ഞ് അടിച്ചടിച്ചടിച്ചടിച്ച് അവരെ ബ്ലേഡ് ഇട്ട് വരഞ്ഞ് വെച്ചേക്കുകയാണ്. ആലോചിച്ച് നോക്കുക. അതുപോലെ മറ്റൊരു സ്കൂൾ ഈയിടെ പോയപ്പോൾ ഇതുപോലെ ക്ലാസ് കഴിഞ്ഞിട്ട് 10 പേർ വന്നു. അതിലൊരു കുട്ടി എന്നോട് പറയുമായിരുന്നു, അമ്മ മരിച്ചിട്ട് 3 മാസമായി, ഇവളും അച്ഛനും ഇല രണ്ട് അനിയത്തിയും അനിയനും ഒരു വീട്ടിൽ താമസിക്കുക, വലിയ സൗകര്യമില്ലാത്ത, അച്ഛൻ ഭയങ്കര മദ്യപാനി. ആദ്യമൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു, അമ്മ മരിച്ചു കഴിഞ്ഞാൽ അമ്മ വീട്ടിലെങ്ങും വിടത്തില്ലായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇവളോട് വന്ന് കിടക്കാൻ തുടങ്ങി, കിടന്നു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടാത്ത തരത്തിലുള്ള പെരുമാറ്റം വന്നു. ഇവൾ ആദ്യം അപ്പൻ്റെ പെങ്ങളോട് പറഞ്ഞു, അപ്പം പറഞ്ഞത് നിൻ്റെ അപ്പനല്ലേ, അങ്ങനൊന്നും ചെയ്യത്തില്ല. അടുത്ത് അവൾ അടുത്ത വീട്ടുകാരോടൊക്കെ പറഞ്ഞു, അവിടുന്നും സഹായം കിട്ടിയില്ല. 10 ക്ലാസ്സുകാരിയെന്ന് ഓർക്കണം, 15 വയസ്സ്. അവൾ അടുത്ത് എന്ത് ചെയ്യുന്നറിയാവോ, അവളുടെ ഗ്രാമത്തിലെ പഞ്ചായത്ത് മെമ്പറെ ചെന്ന് കണ്ടു. ഞാൻ ആ കുട്ടിയുടെ മുമ്പിൽ ഒന്ന് കൈ തൊഴുതു. നമ്മുടെ കുട്ടികളൊക്കെ ഇന്ന് ചൂഷണത്തിന് വിധേയരാകും, പ്രതികരിക്കത്തില്ലെന്ന് പറയുമ്പോഴും എത്ര മിടുക്കോടുകൂടി അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി സഹായം തേടി പഞ്ചായത്ത് കൂടി അവളെ അവിടെ ഒരു ഹോസ്റ്റൽ, ഗവൺമെൻറ് ഹോസ്റ്റലാക്കി, അനിയത്തി കൊച്ചിനെ അമ്മ വീട്ടിലാക്കി, അനിയൻ പയ്യനെ അയാളുടെ കൂടെ ആക്കി. അവിടെ നമുക്ക്, ഞാൻ പറയും, അപ്പനെ നമുക്ക് കുറ്റപ്പെടുന്നില്ല, മദ്യം കഴിച്ച് ചെല്ലുമ്പോൾ അത് തലച്ചോറിനെ എങ്ങനെ ബാധിക്കുന്നു, ഫ്രണ്ടൽ ലോബിനെയാണ് ആദ്യം ബാധിക്കുന്നത്, അപ്പോഴാണ് ഈ സാൻമാർഗികതയും വിവേകബുദ്ധിയൊക്കെ നശിച്ചു പോകുന്നത്. ഡോപ്പമിൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഫ്രണ്ടൽ ലോബിലെ ഡോപ്പമിനെയാണ് അത് ബാധിക്കുന്നത്. അവിടെ മന്ദീഭവിക്കുന്നുണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, മദ്യം, മയക്കുമരുന്ന് ഇതിലേക്കുള്ള ഉപയോഗം. ഇന്ന് വീടുകളിൽ കൂട്ടത്തോടെയല്ലേ നമ്മളിന്ന്, എങ്ങനെ വീടുകളിൽ മദ്യം ഉപയോഗിക്കുന്നത്, എങ്ങനെ, അതിനൊരു സ്റ്റൈലല്ലേ, എങ്ങനെ ഒന്ന് പറഞ്ഞേ. അപ്പം കുപ്പി പൊട്ടിക്കും, അമ്മ വെള്ളം എടുക്കും, മക്കൾ മിക്സർ കൊണ്ടുവരും, അങ്ങനെയൊക്കെയല്ലേ നമ്മളിന്ന്, അതുമല്ലേ. ഇവിടെ അങ്ങനെ അല്ലായിരിക്കും അല്ലേ, ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ അങ്ങനെ കേട്ടോ, പുതിയ സ്റ്റൈലാണ്. ഒരു കൂട്ടായ്മയോടുകൂടി ഈയിടെ ഒരു അപ്പൻ മകനെ മദ്യം വാങ്ങിക്കാൻ ബിവറേജ് കോർപ്പറേഷന് വിട്ടു, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന വഴി. അപ്പം അമ്മ ചോദിച്ചു, നിങ്ങൾ എന്ത് മനുഷ്യ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ആ കൊച്ചനെ വിടാവോ. ഉടനെ അപ്പൻ പറഞ്ഞു, ഡീ ഏറ്റവും ഡിസിപ്ലിൻ പഠിക്കാൻ പറ്റിയ സ്ഥലം അതാണെന്ന് ണ്ടോ. അപ്പം കുടിച്ചാലും മകൻ്റെ ഡിസിപ്ലിനിൽ അപ്പൻ. അവിടെ നമ്മൾ കണ്ടില്ലേ ക്യൂവിൽ ഒരു അലമ്പുണ്ട്, ഒരു ബഹളമുണ്ടോ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, അമ്മ എന്നോട് പറഞ്ഞതാ. അതുകൊണ്ട് നമ്മൾ എവിടെ നിൽക്കുന്നു, എങ്ങനെ നിൽക്കുന്നു, നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ പറയും, ഇതൊരു രോഗമാണെന്ന് നമ്മൾ പറഞ്ഞു, ഇതൊരു ഫാമിലി ഡിസീസാണ്. 4 തരം കുട്ടികളാണ് മദ്യപന്മാർക്കുള്ള. ആദ്യത്തെ റെസ്പോൺസിബിൾ ചൈൽഡ്, 10ഉം 10ഉം 12ഉം വയസ്സുള്ളപ്പോൾ 30 വയസ്സുകളുടെ റോൾ എടുക്കും. അപ്പൻ കുടിച്ചു മറിഞ്ഞ് അല്ലെ വീട്ടുകാരെ നോക്കാതെ നടക്കുന്ന അപ്പൻ വീട്ടുകാരെ നോക്കേണ്ട റെസ്പോൺസിബിൾ ചൈൽഡ്. ഇവിടെ റെസ്പോൺസിബിലിറ്റി എടുക്കും, ബാല്യം മുഴുവൻ നശിച്ചു പോവുകയാണ്. ഇവർ വളർന്നു വരുമ്പം ഒരു അധികാരികളെ ഒബേ ചെയ്യത്തില്ല, കാര്യം ഇവരുടെ ബാല്യം നശിച്ചു, റെസ്പോൺസിബിലിറ്റി എടുത്തു, എന്താണ് മുമ്പോട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്ന് സ്വയം തീരുമാനിക്കുന്നു, ആർക്കും വിധേയപ്പെടുത്തില്ല. അടുത്തത് അഡ്ജസ്റ്റിംഗ് ചൈൽഡ്, അപ്പനും അമ്മയും കൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൻ വാക്ക് പറഞ്ഞാൽ മാനിച്ചുകൊണ്ട് കൊടുത്തതിലും പ്രതികരിക്കത്തില്ല, ഒരു വികാരവും പുറത്തു കൊണ്ടുവരത്തില്ല. ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ മാനസിക ബുദ്ധിമുട്ടുള്ള, നിങ്ങൾ ചിലപ്പോൾ ഓർത്തണം, മരുമക്കളും മക്കളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ മനസ്സിലാക്കിക്കണം, ആൽക്കഹോളിക്കിൻ്റെ കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകും, നമ്മൾ അവ നമ്മുടെ ഹെൽപ്പ് അവരോട് ഉണ്ടായിരിക്കണം. അടുത്ത പ്ലക്കേറ്റിംഗ് ചൈൽഡ്, ഈ അപ്പനെയും അമ്മയും കൂടെ എങ്ങനെയെങ്കിലും ബന്ധിപ്പിച്ച് സന്തോഷിപ്പിച്ച് കൊണ്ടുപോകാൻ, ഒരു മാസ്ക് ധരിച്ച് ഇല്ലാത്ത സന്തോഷവും സ്നേഹവും അവതരിപ്പിച്ച് മുൻപോട്ട് പോകും പ്ലക്കേറ്റിംഗ് ചൈൽഡ്. ഇതും നല്ല മനോരോഗത്തിനുള്ള ചാൻസ് കൂടുതലാണ് ഈ കുട്ടികൾക്ക്. ലാസ്റ്റാണ് റിബല്യസ് ചൈൽഡ്, ആൻറ്റി സോഷ്യൽ പ്രവർത്തനമായിരിക്കും ഇവർ കാണിക്കുന്നത്. കള്ളം പറയും, വീട് വിട്ടിറങ്ങും, അന്യര മുതൽ നശിപ്പിക്കും, ആൻറ്റി സോഷ്യൽ. ഇങ്ങനെ 4 തരം കുട്ടികളെ, ഇവർ ഡോണ്ട് ഫീൽ, ഡോണ്ട് ട്രസ്റ്റ് ആയിരിക്കും ഇവർ, ഡോണ്ട് ടോക്ക്, ആരോടൊന്നും പറയത്തില്ല, ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യത്തില്ല, നാണക്കേടെല്ലാം ഉള്ളിൽ ഒതുക്കി മുൻപോട്ട് പോവും. നിങ്ങൾ ഉദ്ദേശിക്കുന്നതും വളരെ വലിയൊരു വിപത്താണെന്ന് മനസ്സിലാക്കുക. മദ്യം, മയക്കുമരുന്ന്, പാൻപരാഗ്, ഇതൊക്കെ കുട്ടികൾ മനസ്സിലാക്കുക. തമ്പാക്ക്, ശംഭു, ഗണേഷ്, ഇതെല്ലാം ചേട്ടനിയന്മാരാണ്. ഇപ്പോൾ പുകവലി കുറഞ്ഞിട്ട് പാൻപരാഗിൽ മതിലാണ് കുട്ടികൾ കൂടുതൽ ആകർഷകരായിരിക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അടുത്തത് ഇതിനകത്ത് ചികിത്സയുണ്ട്, 21 ദിവസത്തെ ചികിത്സയാണ് ഞങ്ങൾ കൊടുക്കുന്നത്, സെൻട്രൽ ഗവൺമെൻറ് എയ്ഡഡ് ആണ്.
അതിനകത്ത് ഇത് പൂർണ്ണ സൗഖ്യമാകുന്നതല്ല എന്ന് മനസ്സിലാക്കുക. ഒരിക്കൽ മദ്യപാനിയായാൽ ജീവിതം മുഴുവൻ മദ്യപാനിയാണ്. മെഡിക്കൽ ഇതുപോലെ തന്നെ ഡയബറ്റീസ് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ ഡയബറ്റീസ് ഉണ്ടെന്ന പോലെ തന്നെ നമ്മൾക്ക് ഇത് ജീവിതം മുഴുവനുള്ള ഒരു രോഗമാണ്. പക്ഷേ ഇത് വർദ്ധിക്കാതെ ഇതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. ഇത് സാമൂഹ്യപരമായിട്ടും ഫാമിലി കുടുംബപരമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടൊരു രോഗമാണ്. അതുകൊണ്ട് ശരീരം എന്ന നിലയിൽ അതിനുള്ള മരുന്നുകൾ കൊടുക്കുന്നു, മാനസിക നിലയിൽ കൗൺസിലിംഗ് കൊടുക്കുന്നു, കുടുംബ ബന്ധം ഫാമിലി കൗൺസിലിംഗ് കൊടുക്കുന്നു. ഇവരുടെ നിൽക്കുന്ന ഭാര്യമാരുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് മനസ്സിലാക്കുക. ആത്മീയ രോഗം എന്ന നിലയിൽ ധ്യാനം പ്രാർത്ഥന കൊടുക്കുന്നു, സാമൂഹ്യ രോഗം എന്ന നിലയിൽ ബോധവൽക്കരണം കൊടുക്കുന്നു. ഇതെല്ലാം കൂടെ കൂടിയുള്ള ചികിത്സയാണ് ഇതിനകത്ത് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. അത് അപ്പോൾ പലരും വന്ന് സൗഖ്യമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ചികിത്സ കഴിഞ്ഞ് പിന്നെ കുടിക്കാൻ പറ്റത്തില്ല, നിയന്ത്രിച്ച് കുടിക്കാമെന്ന് വിചാരിക്കേണ്ട. നമ്മൾ ആസക്തി ലൈഫ് ലോങ് നമ്മുടെ തലയിലുണ്ട് എന്നാണ് പറയുന്നത്. ലൈഫ് ലോങ് ഉണ്ട്. നമ്മളിപ്പോൾ കൂണൊക്കെ ഒറ്റ ഇടി വെട്ടുമ്പോൾ ഭൂമിയിൽ എന്തെങ്കിലും മാറ്റം വരും, പിറ്റേ ദിവസം കിളിച്ച് മുളച്ച് വരും എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ സീഡ്സ് ഉണ്ട്, ആസക്തിയാണ് തലയിലുണ്ട്, ലൈഫ് ലോങ് രോഗമാണ്. പക്ഷെ ഇത് നിയന്ത്രിച്ച് ഒരു പുതിയ ജീവിതശൈലി കുടി നിർത്തുക എന്നുള്ളതല്ല, ഇവരുടെ പേഴ്സണാലിറ്റി വന്ന വ്യത്യാസങ്ങളും സ്വഭാവത്തിൻ്റെ മാറ്റങ്ങളും ഒക്കെ വരുത്തിക്കൊണ്ടാണ് ഇവരിൽ ഇതിൽ നിന്ന് ഇവിടെ പറയാൻ നമ്മൾ കൊടുക്കുന്നത്. ഇനി നമ്മൾ ഭാര്യമാരോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഭാര്യമാർ ചെയ്യരുതാത്ത കാര്യങ്ങൾ ഒരിക്കലും ഇവരെ ഭീഷണിപ്പെടുത്തരുത്. കുടിച്ചു കയറുന്ന വരുന്ന ഭർത്താവിനോട് ഞാൻ ചാടും ഇറങ്ങിപ്പോകും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. കുറ്റബോധം വരുത്തരുത്. ഒരു പോലീസുകാരൻ്റെ റോൾ എടുക്കല്ല, മണപ്പിച്ച് നോക്കുക, പാത്തു കൊണ്ട് വെക്കുക, അവർ പോകുന്ന സ്ഥലം അന്വേഷിച്ച് പോവുക ചെയ്യാൻ പാടില്ല. സംവാദത്തിന് കുടിച്ചു വരുമ്പോൾ ഒരിക്കലും ഇടയാകല്, ഒന്ന് പറഞ്ഞ് രണ്ട് പറയും, അവർക്ക് ബോധമില്ലാന്ന് മനസ്സിലാക്കുക. പിന്നെ ഭർത്താവ് കുടിച്ചു വന്ന് ഛർദ്ദിച്ചു കിടന്നാൽ അത് കഴുകിക്കൊണ്ടു കിടത്തണ്ട. ആ ശബ്ദമില്ലാത്ത ഭർത്താവ് കിടക്കാൻ തന്നെ അനുവദിക്കുക, കിടത്തി പുതപ്പിച്ചൊന്നും കൊടുക്കണ്ട. ഇതവർ മനസ്സിലാക്കണം. അതുപോലെ അത് ചെയ്യുക. പിന്നെ പാത്രങ്ങൾ വലിച്ചെറിയുന്നു, ഉപദ്രവിക്കുന്നു, അതൊക്കെ ഒരുത്തരോടും പറയാതെ മൂടി വെക്കൽ. ഇന്ന് പലരും പറയും മൂടി വെച്ചാണ് പ്രശ്നം ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരാളോട് നിങ്ങൾ പറഞ്ഞിരിക്കണം, തുറന്ന് പറഞ്ഞിരിക്കണം. ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ബഹളം കഴിയുമ്പോൾ പിറ്റേ ദിവസമാണെങ്കിലും ഭർത്താവിനോട് തന്നെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കണം. ചുമതലകൾ നിങ്ങൾ ഏറ്റെടുക്കരുത്. അതുപോലെ മദ്യക്കുപ്പിയായിട്ട് തൊളിച്ച് വെക്കരുത്, നിങ്ങൾ തന്നെ ചികിത്സിക്കരുത്. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ, ഭർത്താവിനൊരു രോഗം ബാധിച്ചിരിക്കുന്നു എന്ന നിലയിൽ അദ്ദേഹത്തോട് സമീപിക്കുക, സമാധാനപരമായി സംസാരിക്കുക, അവജ്ഞയോട് സമീപിക്കരുത്, ദേഷ്യം പെടരുത്. ക്ഷമയോടുള്ള നിരന്തരമായ പ്രയത്നമായിരിക്കണം വേണ്ടത്. വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളുടെ സഹായം തേടി ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോവുക. കുടുംബത്തിലുള്ള സ്ഥാനം അദ്ദേഹത്തിന് അംഗീകരിച്ചു കൊടുക്കുക. മദ്യപനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സ്ഥാനമുണ്ട്. ഹൃദയം തകർന്ന സംസാര രീതികൾ ഒഴിവാക്കുക. ഭർത്താവിൻ്റെ ആരോഗ്യം ജീവനെ പറ്റി നിങ്ങൾക്ക് വ്യഗ്രതയുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുക. ഒരു ചികിത്സയ്ക്ക് വിധേയപ്പെടുത്തുക. ഇത് നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ കൂട്ടായ്മകളുണ്ട്. അല്ലനോൺ അല്ലച്ചി എന്ന് പറഞ്ഞ സ്ത്രീകളുടെ കൂട്ടായ്മ, ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഭർത്താക്കന്മാരുടെ കൂട്ടായ്മയാണ് അല്ല ആൽക്കഹോളിക് അനോണിമസ്. ചികിത്സ കഴിഞ്ഞൊരു കൂട്ടായ്മ, അതിനകത്ത് ഡിഗ്രി ഒന്നും വേണ്ട. ഇന്ന് 24 മണിക്കൂർ ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ താല്പര്യമുള്ള ഓരോരുത്തർക്കും ആ കൂട്ടായ്മയിൽ പങ്കുചേരാം. അവരെ സ്ത്രീകൾക്ക് അല്ലനോൺ, ഒരു ഭർത്താവ് കുടിയനാന്നും പറഞ്ഞ് ജീവിതം മുഴുവൻ നശിപ്പിച്ചു, വീതവും നശിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ ഉയർത്തെഴുന്നേറ്റേ പറ്റത്തില്ല. കുഞ്ഞുങ്ങളെ നോക്കണം, നമ്മുടേതായ ഒരു വ്യക്തിത്വമുണ്ട്. എന്തെങ്കിലും സ്വയം തൊഴിലിൽ കണ്ടെത്തി നമ്മുടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. ഇയാളെ നന്നാക്കി എടുത്ത് ജീവിതം കൊണ്ടുവരാനൊക്കെ തുള്ള കരഞ്ഞെടുത്ത് പോകാൻ പറ്റത്തില്ലെന്ന് ചിന്തിക്കുക. അതുപോലെ കുട്ടികൾക്ക് അല്ല ടീൻ, കുട്ടികളുടെ സംഘടനയുണ്ട്. ഈ മദ്യപാനം നിർത്തിയിട്ട് വരുന്ന അപ്പന്മാരോട് എങ്ങനെ പെരുമാറണം, അവർ സമൂഹത്തിൽ എങ്ങനെ വളരണം എന്നൊക്കെയുള്ള ഇങ്ങനെ 3-4 തരം കൂട്ടായ്മകളുണ്ട്. അത് ഞാൻ വേഗം പറയുന്നു. വേഗം വേഗം ടോപ്പിക്കിലേക്ക് വിടുകയാണ് ഞാൻ. അടുത്തത് ഞാൻ അമ്മച്ചിമാരുടെ അപ്പച്ചന്മാരുടെ ടോപ്പിലേക്ക് വരികയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സഭയുടെ വളരെ വലിയ സ്വത്താണ്. ഇന്ന് നിങ്ങൾക്ക് പല അസുഖങ്ങൾ കാണും, പക്ഷെ നിങ്ങളുടെ പാസ്റ്റ് മെമ്മറീസ് തീർച്ചയായിട്ടും അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഓർക്കണം. ഒരുപാട് കഷ്ടപ്പെട്ടും സഹനത്തിൽ കൂടെ ഒക്കെയാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളെ നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും മനസ്സിലാക്കിയില്ലെന്നിരിക്കും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ലൈഫ് ഇവൻസിന്, നിങ്ങളുടെ ബർത്ത്ഡേ വിവാഹ വാർഷികമൊക്കെ നിങ്ങൾ ആഘോഷിക്കണം. ഒരുപിടി അരിയും ഒരു കവർ പാലും ഒരു ഇച്ചിരി പഞ്ചസാര ഉണ്ടെങ്കിൽ ഒരു പായസമാകും. 80 വയസ്സിലും 82 വയസ്സിലും 75 വയസ്സിലൊക്കെ നിങ്ങളുടെ ബർത്ത്ഡേ ഒക്കെ നിങ്ങൾ ആഘോഷിക്കണം. കൊച്ചുമോൻ വിളിച്ചില്ല, മക്കൾ വിളിച്ചില്ല എന്നൊന്നും പറയണ്ട, അവർക്ക് അവരുടെ തിരക്കുകൾ കാണും. അതുപോലെ ഹീലിങ് എപ്പോഴും ഒരു ഹീലിംഗ് പ്രോസസ്സാണ്. നിങ്ങളുടെ അസുഖങ്ങളൊക്കെ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പുകാരോട് പറയണം. കൊച്ചുമക്കളോടും മരുമക്കളോടും നിന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അസുഖങ്ങൾ അവർ മനസ്സിലാക്കത്തില്ല. അതുകൊണ്ട് അതും നിങ്ങൾ ചെയ്യുക. സന്തോഷമായിട്ട് സമാധാനപരമായിട്ട് നിങ്ങളും മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിലും പള്ളി ആരാധനകളും കല്യാണങ്ങൾക്കും വരാൻ പറ്റുന്നിടത്തോളം വരണം, അവരെ കൊണ്ടുവരണം. മൂലയ്ക്കും മുക്കിനും മാറ്റിയിരുത്തുന്നതല്ല
അമ്മച്ചിമാരെ അപ്പച്ചിമാരെ ഓർക്കുക, അവരാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത്, സമ്പാദ്യം നമ്മൾ മനസ്സിലാക്കുക. പ്രായമാകുമ്പോൾ പല പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, എനിക്കറിയാം. എനിക്കും ഉണ്ട്, 80 വയസ്സുള്ള അമ്മ റിപ്പീറ്റ് ചെയ്ത് പലതും ചോദിക്കും, പലതും പറയും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നല്ല ക്ഷമയോടെ, സഹനത്തോടെ അവരെയും അവർക്കും പറ്റുന്ന രീതിയിൽ സംസാരിക്കുകയും അവരോട് അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുക. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ അംഗീകാരങ്ങൾ കൊടുത്ത് മുമ്പോട്ട് പോകാൻ ഞാൻ പറയുന്നു. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, കൊച്ചു കുഞ്ഞുങ്ങളുടെ ടി വി, 5 വയസ്സിന് മുമ്പേ ടി വി കാണിക്കാൻ നമ്മൾ വലിയ വ്യഗ്രത, കൊച്ചതിന് മുമ്പ് ഇരുന്നോളും, പക്ഷേങ്കിൽ ആ സമയത്ത് കണ്ടുപിടിക്കുന്നതാണ് പിന്നെ ഭാവിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കുക. 5 തൊട്ടുള്ള വയസ്സിലാണ് ഏറ്റവും കളക്റ്റീവായിട്ട് അവർ ജീവിക്കേണ്ടത്. അടുക്കും ചിട്ടയും കൊണ്ടുവരുന്നത് ക്രിയേറ്റീവായിട്ട് പ്രകൃതിയോട് ഇണക്കി അല്ല മറ്റ് കഥകളൊക്കെ പറഞ്ഞ് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഇത്ര സമയത്ത് ഉള്ളിൽ ടി വി നിർത്താൻ ഒക്കെയുള്ള ഡിസിഷൻസ് നിങ്ങൾ എടുത്തിരിക്കണം. കൗമാരമായിട്ട് വന്നിട്ട് യാതൊരു കാര്യമില്ല. കൗമാരക്കാരിൽ പിടിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട, കൗമാരക്കാരത്തിൽ ഒന്നും പിടിക്കാൻ പറ്റത്തില്ല. ഏറ്റവും വികാര ഹൈ ആണ് കൗമാര പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പം അത് 10 തൊട്ട്, നേരത്തെ 13 ആയിരുന്നു, 10 തൊട്ട് 19 വയസ്സ്, 20 വയസ്സ് ഒരു കൗമാരപ്രായമാണ്. എന്തും എടുത്ത് ചാടാനും ചോദ്യം ചെയ്യാനും തറുതല പറയാനും മതങ്ങളെയൊക്കെ ധിക്കരിക്കാനും ഒക്കെയുള്ളൊരു പ്രായം മാത്രമാണ്. പക്ഷേ താൽക്കാലികം മാത്രമാണ് ചിന്തിക്കുക. ഒരു ഫ്രണ്ട്ലി ആയിരിക്കണം കുഞ്ഞുങ്ങളോടൊന്ന് മനസ്സിലാക്കുക. അതുപോലെ കുടുംബം എന്ന ആശയം വളരെ നേരത്തെ തന്നെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കണം. നിങ്ങൾ കുടുംബത്തിലെ സ്ഥാനം എങ്ങനെയാണ് അതുപോലെയാണ് കുട്ടികളും കാണിക്കുന്നത്, മറ്റുള്ളവരോട് കുട്ടികൾ ഇടപെടുന്നതാണ്. അതുപോലെ കുടിച്ചു വരുന്ന അപ്പനോ ഒരു പുസ്തകം വായിക്കാത്ത അമ്മയ്ക്കോ കുട്ടികൾ പഠിക്കാനൊന്നും പറയാനുള്ള യോഗ്യതയില്ല. ഒരു 5 മിനിറ്റെങ്കിലും കുട്ടികളോട് ഒരു മാഗസീനോ അല്ലെങ്കിൽ നല്ലൊരു പുസ്തകം വായിക്കാത്ത അമ്മയ്ക്കും കുട്ടികളോട് പഠിക്കാൻ പറയാനുള്ള യോഗ്യതയൊന്നുമില്ല. കുടുംബത്തിൽ മാതാപിതാക്കൾ തമ്മിലുള്ള പരസ്പര ബഹുമാനവും കണ്ടുവളർന്ന കുട്ടി മാത്രമേ നന്നായിട്ട് മുൻപോട്ട് വരത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. എല്ലാ തരത്തിലും, ശാരീരിക തലത്തിലും, മാനസിക തലത്തിലും, ആധ്യാത്മിക തലത്തിലും, ബൗദ്ധിക തലത്തിലും ഒരുപോലെ വളരുമ്പോഴാണ് കുഞ്ഞുങ്ങൾ മിടുക്കരാകുന്നത്. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യം മസ്റ്റായിരിക്കണം. ഈ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞാൻ ഒന്നിനോട് ചോദിക്കും, സൺഡേ സ്കൂളിൽ പഠിച്ചോ? ഒരെണ്ണമെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് വലിച്ചിടാം. ഇല്ല, 5ലും 6ലും 7ലും വെച്ച് നിർത്തും. 8ലൊക്കെ ആകുമ്പോൾ നിങ്ങൾ ബി സി തോമസിൻ്റെ അവിടെയും ബ്രില്യൻസിലും വിടും. ശരിയാ, നിങ്ങളുടെ മക്കൾ നല്ല മാർക്ക് വാങ്ങിക്കും, IT നല്ല കോളേജിൽ പഠിക്കും, IT ഫീൽഡിൽ പോകും. 10-28 ആകുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവരെ തേടി വരും കേട്ടോ. ബന്ധങ്ങൾ എങ്ങനെയുണ്ട്, എങ്ങനെ പരസ്പരം ഷെയർ ചെയ്യണം ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ പഠിപ്പിക്കണം. രണ്ടുപേരും ഡെന്റൽ കോളേജിൽ പഠിച്ചൊരു കേസ് വന്നാൽ, രണ്ടുപേരും ഡെന്റൽ കോളേജിൽ പഠിച്ചു, സ്നേഹിച്ച് കെട്ടി, സ്നേഹിക്കുമ്പോൾ ഒന്നും കാര്യം അറിയത്തില്ലല്ലോ അല്ലേ. സ്നേഹിച്ച് കെട്ടി ഫ്ലാറ്റ് എടുത്ത് താമസമായി, കുറേ ദിവസം കഴിഞ്ഞപ്പം തുണി നനയ്ക്കാനിട്ട ഈ പെങ്കോച്ചി പയ്യൻ്റെ അണ്ടർവെയർ അങ്ങനത്തെ ഒന്നും നനയ്ക്കത്തില്ല. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, ഇവള് കാലും കൊണ്ടൊറ്റ തോണ്ട് കൊടുത്തു, ഇവന് അടി വെച്ച് കൊടുത്തു. രണ്ട് അടിക്കാനൊന്നും പാടില്ലല്ലോ, അടിക്കല് കേട്ടോ, നല്ല സമ്പ്രദായമല്ല. ഓക്കെ, രണ്ടുപേരും രണ്ട് വീട്ടിലായി കൗൺസിലിങ്ങിന് വന്നു. ചോദിച്ചു വന്ന് വന്നപ്പോൾ പെങ്കൊച്ചു പറയുക, എൻ്റെ വീട്ടിൽ ഈ അണ്ടർവെയറും ബനിയനൊക്കെ എൻ്റെ അപ്പൻ തന്നെയാണ് നനയ്ക്കുന്നത്, അതുകൊണ്ട് തന്നെ നനച്ചോണം. ആങ്കൊച്ചൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഇത്ര കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മയാണ് അപ്പന് ചെയ്യുന്നത്, അതുകൊണ്ട് എൻ്റെ ഭാര്യ ചെയ്തോണം. അതുകൊണ്ട് മക്കളെ ഇതൊക്കെ വളർത്തങ്ങനൊക്കെ ചെയ്യാനൊക്കെ പഠിപ്പിച്ച് വേണം അങ്ങോട്ട് വിടാൻ. ഇനിയുള്ള കാലം പെണ്ണ് ചെയ്തു തരും, ചെറുക്കൻ ചെയ്തു തരും, ഒന്നും ധരിക്കണ്ട. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ചെയ്ത് കൊടുത്ത് തന്നെ മുമ്പോട്ട് വിട്ടുപോകണം. അതുപോലെ വളരെ ശ്രദ്ധാപൂർവ്വം, സൂക്ഷ്മതയോടെ, സ്നേഹപൂർവ്വം ശ്രമിച്ചാൽ മിടുമിടുക്കരായ മക്കളെ വാർത്തെടുക്കുക. അതുപോലെ ഒരു പെങ്കൊച്ചു പറയാം, അപ്പൻ്റെ ചേട്ടൻ അവിടെ മരിച്ചെന്ന് വിളിച്ചപ്പോൾ ആ പയ്യൻ ചോദിക്കുക, പിന്നെ എന്തുകൊണ്ട് വിശേഷം, എന്തുകൊണ്ട്? ബന്ധങ്ങളൊന്നും ഇല്ലായിരിക്കും അവൻ്റെ വീട്ടിലെ. അപ്പൻ്റെ ചേട്ടൻ എന്നെ, അനിയൻ എൻ്റെ കുടുംബ ബന്ധമൊന്നും അറിയത്തില്ലായിരിക്കും. അല്ല, നീ എപ്പോൾ പോകണം, നിനക്ക് പോകണ്ടേ, ഞാൻ വന്നിട്ട് പോയാൽ മതിയോ, അങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കാൻ പോലും ഇന്ന് പിള്ളേർക്ക് അറിയത്തില്ല. ഇന്ന് പിള്ളേരെയെല്ലാം നമ്മൾ ബ്രോയിൽ ചിക്കനായിട്ട് വളർത്തിക്കൊണ്ട് വരികയാണ്. ആരോട് സഹകരിക്കല്ലേ, എടുക്കല്ലേ. മരണ വീട്ടിൽ പിള്ളേരെ കൊണ്ടുപോകണം, കല്യാണത്തിന് കൊണ്ടുപോകണം, അത്യാവശ്യം കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ ടീനേജ് ആകുമ്പോൾ വരത്തില്ല, അത് കുഴപ്പമില്ല. അതിന് മുമ്പ് ഇട്ട് കൊടുക്കുന്നതൊക്കെ അത് കഴിഞ്ഞും പിള്ളേരുടെ മനസ്സിലുണ്ടായിരിക്കും. നല്ല സൗഹൃദത്തോടുകൂടി പിള്ളേരെ കൊണ്ടുപോകണം. അതുകൊണ്ട് കുടുംബത്തിലെ ഓരോരുത്തരുടെയും പരസ്പര ബഹുമാനവും വിശ്വാസവും കണ്ടാണ് കുട്ടികൾ വളരുന്നത്. അല്ല, പുറത്ത് അധ്യാപകരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ടൈൻടേബിൾ ഉണ്ടായിരിക്കണം, ചിട്ട ഉണ്ടായിരിക്കണം നിങ്ങളുടെ മക്കളെ വളർത്താൻ. നിങ്ങൾക്കൊരു ചിട്ട ഉണ്ടായിരിക്കണം, ഏറ്റവും അത്യാവശ്യ കാര്യമാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഞാൻ ലാസ്റ്റിലേക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും? 10:30 അച്ഛൻ പറഞ്ഞ ഒറ്റ മണിക്കൂർ കൊണ്ട് നിർത്തണം. എന്തെങ്കിലും സംശയമുണ്ടോയെന്ന് ചോദിച്ചാട്ടെ. ഒറ്റ ഓടിച്ചൊരു പ്രദർശനം, ഇവിടുന്ന് എറണാകുളത്ത് 4 മണിക്കൂർ കൊണ്ടും പോകാൻ, 2.5 മണിക്കൂർ കൊണ്ടും പോകാം അല്ലേ. അതുപോലെ ആയിരുന്നു ഇപ്പം എൻ്റെ അവസ്ഥ. അച്ഛന്മാരൊക്കെ മിടുക്കരാണ്. ഇതെല്ലാം കൂടെ ഒന്ന് പറഞ്ഞേക്കണമെന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. മിടുമിടുക്കുന്ന അച്ഛനാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന എനിക്ക് മനസ്സിലായി അന്നേരം തന്നെ. വേഗം പറഞ്ഞു, എന്തെങ്കിലും സംശയമുണ്ടോ? അയ്യോ, കുട്ടികൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? കുട്ടികളോട് ഞാൻ പറയട്ടെ, ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. TV എത്ര സമയം കാണണം, അല്ലെങ്കിൽ എപ്പോൾ പഠിക്കണം, മറ്റുള്ളവരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, പ്രായമുള്ളവരെ, നിങ്ങളുടെ സഭയെ, ടീച്ചേഴ്സിനെ എങ്ങനെ റെസ്പെക്ട് കൊടുത്ത്. ഇപ്പോഴത്തെ തലമുറ റെസ്പെക്ട് ഇല്ലാതെ പോകും, ഇതിൻ്റെയൊക്കെ മുൻപോട്ട് വരുമ്പോൾ അറിയും. അന്നെന്നുള്ളതെന്ന് കൃത്യമായിട്ട് പഠിക്കുക.
എല്ലാത്തിനും ടൈം മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. ഫസ്റ്റോ സെക്കൻഡോ കിട്ടുന്നതിലൊന്നുമല്ല, ആ കാലമൊക്കെ ഐക്യു കാലമൊക്കെ കഴിഞ്ഞു. ഇമോഷണൽ കോഷ്യന്റാണ് ഇപ്പോൾ ഏറ്റവും. എങ്ങനെ പ്രശ്നത്തെ കൈകാര്യം ചെയ്യണം, എങ്ങനെ സോൾവ് ചെയ്യണം, എങ്ങനെ ഷെയർ ചെയ്യണം, എങ്ങനെയുള്ള മറ്റവരെ കേട്ടിരിക്കണം, ഇതൊക്കെയാണ് ഇനിയുള്ള കാലത്തിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പരസ്പരം ഷെയർ ചെയ്യണം, ഒരാൾക്ക് സങ്കടമുണ്ടെങ്കിൽ അത് കേട്ടിരിക്കണം, സഹായിക്കാൻ കൊടുക്കണം, ഇതൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ വേണം മുൻപോട്ട് വരാനായിട്ട്. അവരൊക്കെ ഡ്രസ്ലെസ്സായി. എന്തെങ്കിലും ഉണ്ടോ സംശയം? എന്തെങ്കിലും ഉണ്ടോ? അയ്യോ മിടുമിടുക്കര. അച്ഛാ ഒരു സംശയം ഇല്ലല്ലോ ഈ പള്ളിക്കാർക്ക്. ഉണ്ടോ? അപ്പം ഓരോരുത്തരും കുടുംബത്തിലെ സ്ഥാനം അനുസരിച്ച് ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ ചുമതലാബോധത്തോടുകൂടി പരസ്പരം സഹകരിച്ച് ദൈവാശ്രയത്തിൽ മുൻപോട്ട് പോകുക. എനിക്കൊന്നേ പറയാനുള്ളൂ, എന്തൊക്കെ വെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാലും ദൈവാശ്രയം. എൻ്റെ പള്ളിയിൽ അമ്മച്ചിയുണ്ട്, ഭർത്താവ് മരിച്ചു, മകൻ മരിച്ചു, മകൾ മരിച്ചു, കൊച്ചും മകൻ മരിച്ചു. പക്ഷേ ഇന്നും നമസ്കാരത്തിന് 7 മണിക്ക് ബെല്ലടിക്കുമ്പോൾ അമ്മച്ചി പള്ളിയിലുണ്ട്. ഒരു മറ്റു സഭയിലും പോയില്ല, എങ്ങും പോയില്ല. അവരൊക്കെ ഞങ്ങൾ എനിക്കൊക്കെ ഒരു ഇൻസ്പിറേഷനാണ്. അവരൊക്കെ എന്തും കർത്താവ് അറിയാൻ നമുക്കൊന്നും നടക്കുന്നില്ല. നമുക്ക് കൃത്യമായിട്ട് ചെയ്യുക, നല്ല ഡെഡിക്കേഷൻ ഉണ്ടാകുക, സത്യസന്ധത ഉണ്ടായിരിക്കുക, റൈറ്റ് ടൈമിൽ കർത്താവ് കൊണ്ടുത്തരും, യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് ഒന്നിനും ഭാരപ്പെടേണ്ട, വിഷമിക്കേണ്ട, തെറ്റും കുറവും എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞു നമ്മളാരും പൂർണ്ണരല്ല. അത് ഞാൻ പറഞ്ഞ പോലെ തെറ്റും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഞാൻ ഒന്നുകൂടെ പറയുന്നു, പ്രായമുള്ള അമ്മച്ചി അപ്പച്ചനെ ഒക്കെ പോയി തിരക്കണം, കെട്ടിച്ച് വിട്ടു, ആങ്ങളുടെ നാത്തൂന് അതാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് പോകാതിരിക്കല്ലേ. അവർ മരിച്ചു കഴിഞ്ഞ് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഒരു ദിവസം പോയി നിൽക്കണം. അതൊക്കെ നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കുന്ന മെസ്സേജാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ പോയി നിൽക്കണം, നോക്കണം. ആ നാത്തൂനോട് പറ ഒരു ദിവസം വീട്ടിലോട്ട് പോക്കോ, ഞാൻ വന്ന് നോക്കോളാം. ഇല്ല എൻ്റെ വീട് ചിലോട്ട് പറഞ്ഞ പള്ളി, അയ്യോ അച്ഛനെല്ലാം എടുത്തു വെക്കണമായിരുന്നു. ഇതൊക്കെ ആരാ ശീലിപ്പിക്കുന്നത്? നമ്മൾ തന്നെ ശീലിപ്പിക്കുന്ന. ഒരു ദിവസം ഭാര്യ വീട്ടിലോട്ടൊന്ന് വിടണം. എന്നും എന്റെ സുഖ സൗകര്യം മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, പ്രായമുള്ളവരെ പോയി കാണണം. ഇങ്ങനൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. അത് അവൻ മരിച്ചു പോയിക്കോ, അയ്യോ പോയില്ല പാട്ടിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സമയം ഉണ്ടാക്കി പോകണം വല്ലപ്പോഴും. പക്ഷെ ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളും കണ്ടുവരും, നല്ല നമ്മളെ ബഹുമാനിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എവിടാന്ന് നമുക്കറിയാമല്ലോ സ്ഥാനങ്ങളൊക്കെ. അതുപോലെ എല്ലാവരും ഒത്തൊരുമയോടെ കോർത്തിണക്കി മുൻപോട്ട് പോവുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. എന്തുണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം, ദൈവത്തിന് എല്ലാത്തിനും നന്ദി പറയുക, എല്ലാത്തിനും നന്ദി പറയുക. നല്ലൊരു മാനസിക ആരോഗ്യം. മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ ശാരീരിക ആരോഗ്യമല്ല, മറ്റുള്ളവർ ഇടപെടുന്നത് എങ്ങനെയാണ്, കൊടുക്കൽ വാങ്ങൽ എങ്ങനെയാണ്, കാര്യങ്ങൾ എങ്ങനെ വീക്ഷിക്കണം, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് മാനസിക ആരോഗ്യം. ഒരു കാര്യത്തെ പെരുപ്പിക്കണോ അതെങ്കിലും, അല്ലെങ്കിൽ പൊട്ടെന്ന് വെക്കണോ, ഊതിവീർപ്പിക്കണോ, ഇതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ മാനസിക ആരോഗ്യം നിങ്ങൾ നിലനിർത്തുക. സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനമുള്ളവരായിട്ട് മുൻപോട്ട് പോവുക. ഓർത്തഡോക്സ് സഭയുടെ മക്കൾ ആണ് എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുക. എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ. ഒരിക്കൽ കൂടെ എല്ലാത്തിനും നന്ദി പറയുന്നു. അച്ഛനോട് പറയാം, ഇനി ഒരിക്കലും കൂടെ എന്നെ വിളിക്കണം, ഇതുപോലത്തെ ആദ്യത്തെ ഞായറാഴ്ച തന്നെ വിളിക്കണം, എങ്കിലേ ഒരു സ്വർഗീയ അനുഭൂതി എനിക്കുണ്ടാകത്തുള്ളൂ. വളരെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കുർബാനയായിരുന്നു. എല്ലാവരുടെയും പങ്കാളിത്തം അതുപോലെ നല്ല ഭംഗിയുള്ളതായിരുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ. സമ്പദ് സമൃദ്ധമായിട്ട് ഈ ചർച്ചും ഇതിലുള്ള ഓരോരുത്തരും മുൻപോട്ട് വളരട്ടെ. കൂട്ടായ്മയിൽ കൂടെ മാത്രമേ വളരാൻ സാധിക്കത്തുള്ളൂ. ഇതുപോലുള്ള കൂട്ടായ്മ, പ്രാർത്ഥനായോഗങ്ങൾ, സൺഡേ സ്കൂള്, അല്ലെങ്കിൽ ആധ്യായ്മ സംഘടനകൾ, കൂട്ടായ്മയിൽ കൂടെയാണ് വളരുന്നത് മനസ്സിലാക്കുക. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം അംഗീകരിച്ചും ബഹുമാനിച്ചും പ്രോത്സാഹിപ്പിച്ചും ദൈവാശ്രയത്തിലും മുമ്പോട്ട് പോകുക. എല്ലാവിധ അനുഗ്രഹങ്ങളും തരുന്നു. നന്ദി, നമസ്കാരം.